ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മെനി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓപ്പോ റെനോ 7 പ്രോയുടെ ടിപ്സ്, ട്രിക്സ്, ഹിഡൻ ഫീച്ചേഴ്സ് ആൻഡ് സെറ്റിംഗ്സ് പറഞ്ഞ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒപ്പോ റെനോ 7 പ്രോയുടെ ഏറ്റവും എസൻഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെ തുടങ്ങാം. സോ ഞാൻ എൻ്റെ ഫിംഗർ പ്രിൻ്റ് സ്കാനർ ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഫിംഗർ പ്രിൻ്റ് സ്കാനറിൽ ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അൺലോക്ക് ആയതിനു ശേഷം ഞാൻ കൈ ഞെക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 5 ഓപ്ഷൻസ് ഇങ്ങനെ വരും കേട്ടോ. 5 ഓപ്ഷൻസ് ഏതെങ്കിലും ഓപ്ഷൻസ് ഞാൻ സെലക്ട് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് സ്വൈപ്പ് സെലക്ട് ചെയ്തു. സോ ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ ആപ്ലിക്കേഷൻ പോകാൻ പറ്റും. ഒന്നുകൂടെ കാണിച്ചു തരാം. സോ ഞാൻ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് സ്കാനർ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും കൈ പിടിച്ചുകൊണ്ട് നിൽക്കുക. കണ്ടോ, അൺലോക്ക് ആയി ഓൾറെഡി. അത് കഴിയുമ്പോൾ നമുക്ക് കണ്ടോ ഏതെങ്കിലും 5 ആപ്സ് നമുക്ക് ഡയറക്റ്റായിട്ട് പോകാൻ പറ്റും. പിന്നെ പ്ലേ സ്റ്റോർ ഡയറക്റ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ട്, ദീൻസ് ഫ്രം ദ ലോക്ക് സ്ക്രീൻ ഇൻസെൽഫ് നമുക്ക് ഡയറക്റ്റ് ആപ്ലിക്കേഷനായിട്ട് പോകാൻ പറ്റും. സോ അതെവിടെ കിടക്കണം എന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ സോ സെറ്റിംഗ്സിലിട്ട് പോവാം. ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് കിടക്കുന്നത് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആൻഡ് ലൊക്കേഷനാണ്. സോ അതിനകത്ത് ക്വിക്ക് ലോഞ്ച് ആണ് നമ്മളിപ്പോൾ കണ്ടത്. സോ അതിനകത്ത് ബൈ ഡിഫോൾട്ടായിട്ട് ഇവിടെ രണ്ടെണ്ണം കാണത്തില്ല. സോ നിങ്ങൾക്ക് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ആപ്സ് അല്ലെങ്കിൽ ഫംഗ്ഷനിറ്റി സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ നിങ്ങൾക്കത് ഫേസ്ബുക്ക്, മ്യൂസിക് ഇത് വേണ്ടെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഡയറക്റ്റ്ലി ഇതാണ് ആഡ് കോൺടാക്ട് എന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ അത് നീക്കുക. ആൻഡ് നെക്സ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ജസ്റ്റ് ആപ്സിൻ്റെ ഇവിടെ പോയി നീക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ക്രോം ആണ് വേണ്ടി ക്രോം നീക്കുക. ഇനി അല്ല വേറെ ഇപ്പോൾ സപ്പോസ് നെറ്റ്ഫ്ലിക്സ് ആണ് നെറ്റ്ഫ്ലിക്സ് നീക്കുക, ഡൺ കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങളുടെ ലോക്ക് ചെയ്തു. ഞാൻ അൺലോക്ക് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ, ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഡയറക്റ്റ് എനിക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഇതേ നമ്മുടെ ഷോർട്ട് കട്ട് ഇപ്പോൾ ആഡ് കോൺടാക്ട് ഷോർട്ട് കട്ട് ഞാൻ കൈവിടാൻ പോവാണ്. ഏതാണ് ഷോർട്ട് കട്ട് അവിടെ എത്തിയിട്ട് കൈവിടുക. ഉണ്ടോ, ഇൻസ്റ്റൻ്റ് ഡയറക്റ്റായിട്ട് ആഡ് ഷോർട്ട് കട്ട് ഇട്ടിട്ട് വന്നു. ഓക്കെ, സോ ഇനി നമുക്ക് ആ ലൊക്കേഷനിൽ ബാക്കി നോക്കാം. സ്പെഷ്യൽ സെറ്റിംഗ്സിനകത്ത്, സ്പെഷ്യൽ ഫീച്ചേഴ്സിനകത്ത്, ഇനി അടുത്തത് സ്പ്ലിറ്റ് സ്ക്രീനാണ്. ജസ്റ്റ് ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ആപ്പിൽ നിൽക്കുക എന്ന് വെച്ചു. ഇപ്പോൾ സപ്പോസ് ഞാൻ ക്രോം എടുക്കാം. സോ ഞാൻ ക്രോമിൽ നിൽക്കുക. എന്നിട്ട് ജസ്റ്റ് 3 ഫിംഗർ വെച്ച് സ്വൈപ്പ് അപ്പ് ചെയ്യുകയാണ്. ഉണ്ടോ, ഇനി എനിക്ക് രണ്ടാമത്തെ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഞാൻ രണ്ടാമത്തെ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന ഞാൻ ഫോട്ടോസ് കൊടുത്തു. ഉണ്ടോ, സോ സെയിം ടൈം ഫോട്ടോസ് പ്ലസ് നമ്മുടെ ക്രോം യൂസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ മൾട്ടി വിൻഡോ പോലത്തെ ഫീച്ചറാണ് അത് വരുന്നത്. ഓക്കെ, സോ സെയിം ലൊക്കേഷൻ സെറ്റിംഗ്സിനകത്ത്, സ്പെഷ്യൽ ഫീച്ചേഴ്സിനകത്ത്, സ്പ്ലിറ്റ് സ്ക്രീനിലാണ് നമുക്ക് ഈ മൾട്ടി വിൻഡോ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതിനകത്ത് വരുമ്പോൾ സ്പ്ലിറ്റ് സ്ക്രീനാണ്. ജസ്റ്റ് സിമ്പിളായിട്ട് 3 ഫിംഗർ അപ്പ് ചെയ്യുക, എനേബിൾ ചെയ്യും. ഓക്കെ, സോ സിമ്പിളാണ് ഭയങ്കരമായിട്ട്. ഇനി നെക്സ്റ്റ് അതിനകത്ത് വരുന്ന ഓപ്ഷനാണ് നമുക്ക് ഫ്ലെക്സിബിൾ വിൻഡോസിൻ്റെ ഓപ്ഷൻ. സോ ഈ ഫ്ലെക്സിബിൾ വിൻഡോസ് ഷോർട്ട് കട്ട് ഓഫ് നമുക്ക് പറയാം ഒരു സ്മോൾ വിൻഡോ എന്ന് പറയുന്ന സംഭവമാണ്. മീൻസ് നമുക്ക് ചെറിയ വിൻഡോ ആക്കിയിട്ട് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറൊരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഒരു ഗ്ലാൻസ് പോലെ എടുത്ത് വെക്കണമെങ്കിലാണുള്ള ഫീച്ചറാണത്. സോ സപ്പോസ് ഞാനിപ്പോൾ ക്രോം എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ക്രോം എടുത്ത് വെച്ചാൽ നിങ്ങൾ സൈഡിൽ കണ്ട ചെറിയത് സ്മാർട്ട് സ്ലൈഡ് ബാർ എന്നാണ് പറയുക. ആ സൈഡിൽ കണ്ട സംഭവത്തിന് അത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് അതിനകത്ത് നിങ്ങൾക്ക് ആപ്സൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ സപ്പോസ് കാൽക്കുലേറ്റർ എടുത്തു. സോറി, ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രീൻ കണ്ടിന്യൂ കൊടുക്കണം. ഓക്കെ, സോ കാൽക്കുലേറ്റർ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കണ്ടത് ഇവിടെ ഇത് നിങ്ങൾക്ക് ആ ആപ്പ് യൂസ് ചെയ്യാനും പറ്റും. മിനിമം നിങ്ങൾക്ക് ഗ്രീൻ കണ്ടിന്യൂ. സോറി, ഓക്കെ, സോ നിങ്ങൾക്ക് ഈ സംഭവം ഈ സെയിം സമയത്ത് തന്നെ ക്രോമും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ കാൽക്കുലേറ്ററും യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, സെയിം ടൈമിൽ 2 ആക്സസ് ചെയ്യാനുള്ള ഫീച്ചറാണത്. സോ എല്ലാം നമ്മൾ ഈ സ്മാർട്ട് സ്ലൈഡ് ബാർ ഞെക്കിയിട്ട് ഏത് ആപ്പാണോ വേണ്ടത്, ഇപ്പോൾ ഫോട്ടോസ് ആണെങ്കിൽ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, അപ്പോൾ ചെറിയ രീതിയിൽ ഫോട്ടോസ് അവിടെ വരും. ഓക്കെ, എന്നിട്ട് ക്ലോസ് ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ തന്നെ അറിയാൻ പറ്റും ഇവിടെ ചെറിയൊരു ഒരു ഇൻഡുവിൻ്റെ ആയിക്കൊണ്ട് അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ക്ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് നമ്മുടെ ഈ ഫ്ലെക്സിബിൾ വിൻഡോസ് ഉള്ള സംഭവത്തിൽ മെയിനായിട്ട് കാണുന്നത്. ഓക്കെ, സോ അത് ഞാൻ ബാക്ക് അടിച്ചു. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഫീച്ചർ തന്നെ അതിൻ്റെ ഒരു എക്സ്റ്റെൻഷനാണ് സ്മാർട്ട് സ്ലൈഡ് ബാർ. സോ സ്മാർട്ട് സ്ലൈഡ് ബാർ എസെൻഷ്യലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഡ്ജ് സാംസങ്ങിൻ്റെയൊക്കെ എഡ്ജ് ഫീഡ് അല്ലെങ്കിൽ എഡ്ജ് പാനൽ പോലത്തെ സെയിം ഫീച്ചർ തന്നെയാണ്. കണ്ടോ, അവിടെ കുറേ ആപ്സ് നമുക്കിവിടെ കിട്ടും. ഇനി അത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്, സ്മാർട്ട് സ്ലൈഡ് ബാർ. സോ നമ്മൾ ജസ്റ്റ് ആ സ്മാർട്ട് സ്ലൈഡ് ബാർ എടുത്തിട്ട് നമ്മൾ ഇച്ചിരി ഏറ്റവും ബോട്ട് എടുക്കുക. അപ്പോൾ എഡിറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ടൂൾസ് ആപ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. സോ ആപ്സ് എടുക്കുക. ഏതൊക്കെ ആപ്സാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ഇപ്പോൾ എനിക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂട്യൂബാണ്, യൂട്യൂബ് ആഡ് ചെയ്യുക. ഇനി അല്ല നിങ്ങൾക്ക് ഫോണാണ്, ഈ ഫോൺ ആഡ് ചെയ്യുക. നെറ്റ്ഫ്ലിക്സ് ആണ്, നെറ്റ്ഫ്ലിക്സ്, മ്യൂസിക്, അങ്ങനെ ഏതൊക്കെ ആപ്സാണോ വേണ്ടത് എല്ലാം അവിടെ ആഡ് ചെയ്തിട്ട് ഡൺ കൊടുക്കുക. ഓക്കെ, സോ അപ്പോൾ നിങ്ങളിപ്പോൾ ഏത് ഇപ്പം സപ്പോസ് നിങ്ങൾ ക്രോമിൽ നിൽക്കുന്ന സമയത്താണ് നിങ്ങൾക്കൊരു വേറെ ആപ്സ് യൂസ് ചെയ്യുന്നത്, ആ സമയത്ത് ജസ്റ്റ് നോക്കിയിട്ട് ഉണ്ടോ നമ്മൾ ആഡ് ചെയ്ത എല്ലാ ആപ്സും ഉണ്ടാവും. അതിനകത്ത് ഡയറക്റ്റായിട്ട് ഇപ്പോൾ യൂട്യൂബാണ്, യൂട്യൂബ് എടുക്കുക. ഉണ്ടോ, നമുക്ക് ഡയറക്റ്റായിട്ട് യൂട്യൂബിൽ പോകാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞ ആദ്യത്തെ പറഞ്ഞ ഫീച്ചറിനകത്ത് ഇൻക്ലൂഡഡാണ്. ദറ്റ് മീൻസ് ആ ചെറിയ വിൻഡോ ആയിട്ട് വരുന്നത്, ദറ്റ് മീൻസ് അത് സപ്പോർട്ടഡ് ആപ്സിനെ വരുള്ളൂ. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ക്രോം വരുന്നിരിക്കും. ഉണ്ടോ, ക്രോം വന്നിരിക്കും. സോ അങ്ങനെ നമുക്ക് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഇനി നമ്മൾ ബാക്ക് ടു ദ സെയിം ലൊക്കേഷൻ. സോ അതാണ് സ്മാർട്ട് സ്ലൈഡ് ബാർ. പിന്നെ ഇതിനകത്ത് രണ്ട് ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ
കിഡ് സ്പേസ് ആണ്. ദാറ്റ് മീൻസ് ആ ഡിജിറ്റൽ വെബിലിംഗ് ഒക്കെ വരുന്ന സംഭവമാണ്. ദാറ്റ് മീൻസ് കുറച്ച് റെസ്ട്രിക്റ്റഡ് ആക്സസ് കൊടുക്കാനുള്ള സംഭവമാണ് കിഡ് സ്പേസ്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ പ്രായമുള്ളവർക്ക് യൂസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഇച്ചിരി ടെക്സ്റ്റ് സൈസ് കൂട്ടാനും അങ്ങനെ ഓപ്ഷനാണ് നമ്മുടെ ഈ സിംപ്ലർ മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ കാണുന്ന ജസ്റ്റ് ഒന്ന് എൻ്റർ കാണിച്ചുതരാം. ഭയങ്കര ഐഡിയയ്ക്ക് വേണ്ടി നല്ല ടെക്കുണ്ടാവും. ജസ്റ്റ് ഭയങ്കര ഈസി ആയിട്ട് വലിയ പ്രായമുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് നല്ല എല്ലാം നല്ല ഫോണ്ട് സൈസും ഐക്കൺ സൈസൊക്കെ നല്ല വലുതാണ്. സോ ഈസി ആയിട്ട് യൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണത്. ഓക്കെ, സോ ഞാനവിടെ വന്ന് ഡീഫോൾട്ടായിട്ട് എക്സിറ്റ് സിമ്പിൾ മോഡ് കൊടുക്കുക. എക്സിറ്റ് ഉണ്ടോ, എല്ലാം മിനിമലൈസ് സെറ്റിങ്സൊക്കെ ഉള്ളൂ, ഓവർ സെറ്റിങ്സ് ഒന്നുമില്ല, ബാക്കിയെല്ലാം നമുക്ക് അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. സോ അത്രയാണ് നമ്മുടെ സ്പെഷ്യൽ ഫീച്ചേഴ്സിനകത്ത് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ സബ്മെനുവിൻ്റെ അതും കൂടെ ഓപ്ഷൻ ഉണ്ട്, ജെസ്റ്റേഴ്സ് ആൻഡ് മോഷൻസ്. അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ തന്നെയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ജെസ്റ്റേഴ്സ് ആൻഡ് മോഷൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഡെമോ കാണിച്ചു തരാം. സോ ഞാനിപ്പോൾ സ്ക്രീൻ ലോക്ക് ചെയ്യുകയാണ്. സോ ഈ ലോക്ക് സ്ക്രീനിൽ ഞാൻ ജസ്റ്റ് ഡബ്ല്യു ഡ്രോ ചെയ്യുക കേട്ടോ. ഡബ്ല്യു ഡ്രോ ചെയ്തു, എന്നിട്ട് ഇത് ഫിംഗർ പ്രിൻ്റ് ചോദിച്ചിട്ടുണ്ട്, ഉണ്ടോ. ഇൻസ്റ്റൻറ്റ് ഡബ്ല്യു ഡ്രോ ചെയ്തപ്പോൾ പ്ലേ സ്റ്റോറിട്ട് പോയി. ഇനി ഞാൻ ലോക്ക് ചെയ്തു, എം ഡ്രോ ചെയ്യുകയാണ്. എം ഡ്രോ ചെയ്തു, ഫിംഗർ പ്രിൻ്റ് ചോദിച്ചു. എം ഡ്രോ ചെയ്തപ്പോൾ മാപ്സിട്ട് പോയി. ആൻഡ് ഇത് നമ്മുടെ ആ മേളിലുള്ള അപ്പാറോ ഡ്രോ ചെയ്തു. അപ്പാറോ ഡ്രോ ചെയ്തിട്ട് ഫിംഗർ പ്രിൻ്റ് ചോദിച്ചു. അപ്പോൾ നേരെ യൂട്യൂബിട്ട് പോയി. ദാറ്റ് മീൻസ് ജസ്റ്റ് ജെസ്റ്റർ വെച്ചിട്ട് നമുക്ക് ഏത് ആപ്സീട്ടും പോകാൻ പറ്റും. ദാറ്റ് മീൻസ് ലിമിറ്റഡ് ആപ്സേ ഉള്ളൂ, അത് കാണിച്ചു തരാം. സോ സെറ്റിങ്സ് എടുക്കുക. നമ്മുടെ സെയിം ലൊക്കേഷൻ തന്നെ സ്പെഷ്യൽ ഫീച്ചേഴ്സ്. സ്പെഷ്യൽ ഫീച്ചേഴ്സിനകത്ത് ഏറ്റവും ലാസ്റ്റ് ജെസ്റ്റേഴ്സ് ആൻഡ് മോഷൻസ്, അതിനകത്ത് സ്ക്രീൻ ഓഫ് ജെസ്റ്റേഴ്സ് എടുക്കുക. ഓക്കെ, അതിനകത്തായിരിക്കും നമ്മുടെ ഇത് കിടക്കണേ. സോ അതിനകത്ത് നമ്മൾ ജസ്റ്റ് എടുക്കേണ്ടത് സ്ക്രീൻ ഓഫ് ജെസ്റ്റേഴ്സ്. സോറി, സ്ക്രീൻ ഓഫ് ജെസ്റ്റേഴ്സ്. അതിനകത്ത് നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ടാവും, ആഡ് ജെസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. സോ ബൈ ഡീഫോൾട്ടായിട്ട് ഈ അപ്പാറോ എം ഡബ്ല്യു ഒക്കെ അതിനകത്ത് കിടക്കുന്നുണ്ടാവും. ഞാനിപ്പോൾ ഓൾറെഡി ആഡ് ചെയ്ത് അപ്പാറോ യൂട്യൂബിന് കൊടുത്തു, എം ഞാൻ മാപ്സിന് കൊടുത്തു, ഡബ്ല്യു ഞാൻ പ്ലേ സ്റ്റോർ. അങ്ങനെ നിങ്ങൾക്ക് അസൈൻ ചെയ്യാം. സോ ജസ്റ്റ് ആഡ് ജെസ്റ്റർ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് സ്ലൈഡ് അപ്പാണ് വേണ്ടതെങ്കിൽ സ്ലൈഡ് അപ്പ് ഞെക്കുക. ഒന്നെങ്കിൽ അൺലോക്ക് കോൾ അങ്ങനത്തെ ഓപ്ഷൻ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഓപ്പൺ ആൻ ആപ്പ് കൊടുക്കുക. ഏത് ആപ്പാണ് നിങ്ങൾക്ക് ആ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ വേണ്ടത് അത് അത് സെലക്ട് ചെയ്ത് സെറ്റിങ്സ് അതിന് സെറ്റിങ്സ് ഇട്ടു. എന്നിട്ട് ജസ്റ്റ് ഡയറക്റ്റ് നമുക്ക് അവിടെ യൂസ് ചെയ്യും. പിന്നെ ബൈ ഡീഫോൾട്ടായിട്ട് ഒ ടു ഓപ്പൺ ക്യാമറയും വി ടു ഓപ്പൺ അതായത് മീൻസ് ടേൺ ഓൺ ടോർച്ചർ ഓപ്ഷൻ ബൈ ഡീഫോൾട്ടായിട്ട് ഉണ്ട്. അതേപോലെ തന്നെ മ്യൂസിക് കൺട്രോൾസും ഉണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഡബിൾ ടാപ്പ് ടു വെയ്ക്ക് ഓർ ടേൺ ഓഫ് സ്ക്രീനും ഉണ്ട്. അതും ജസ്റ്റ് ടേൺ ഓൺ ചെയ്തിട്ടേക്കുക നമ്മുടെ സ്ക്രീൻ ഓഫ് ജെസ്റ്റേഴ്സിനകത്ത്. അത്രേ ഉള്ളൂ നമ്മുടെ അത്. പിന്നെ യൂഷ്വലി നമ്മൾ അറിയേണ്ടതാണ് നമുക്ക് ജസ്റ്റ് ആ ത്രീ ഫിംഗർ സ്വൈപ്പ് ഡൗൺ സ്ക്രീൻഷോട്ട് ചെയ്തതാണ് ഉണ്ടോ. ഇൻസ്റ്റൻ്റ് സ്ക്രീൻഷോട്ട് എടുത്തു. പിന്നെ പാർഷ്യൽ സ്ക്രീൻഷോട്ടിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. സോ നമ്മുടെ ഇപ്പോൾ ഞാൻ പാർഷ്യൽ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചിരുന്നു. ജസ്റ്റ് നമ്മൾ ത്രീ ഫിംഗർ സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോഴാണ് ഒറ്റ സ്ക്രീൻഷോട്ട് എടുക്കുക. അതിങ്ങനെ പാർഷ്യൽ സ്ക്രീൻഷോട്ട് ആണെങ്കിൽ നമ്മൾ ത്രീ ഫിംഗർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അതുകൊണ്ട് അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ഇങ്ങനത്തെ ഒരു ഐക്കൺ കാണിക്കുക. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ഏത് സ്ഥലം പോലെ ഏത് സ്ഥലമാണ് ഇപ്പോൾ ഈ സ്ഥലം പോലെ ഈ സ്ഥലം നമുക്ക് അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് ജസ്റ്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോർഷൻ മാത്രമായിട്ട്, ദാറ്റ് മീൻസ് പാർട്ട്ലെ സ്ക്രീൻഷോട്ട്, ഒരു സ്ക്രീൻഷോട്ട് മൊത്തം എടുക്കേണ്ട ആവശ്യമില്ല, ഒരു പോർഷൻ മാത്രമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഓപ്ഷൻസാണ് എക്സ്ട്രാ ഉള്ളത്. സോ നെക്സ്റ്റ് നമ്മുടെ ലിഫ്റ്റ് ടു ഇയർ ടു ആൻസർ കോൾസ്. ദാറ്റ് മീൻസ് നമ്മൾ ജസ്റ്റ് ഫോൺ എടുത്തിട്ട് നമ്മുടെ ചെവി, ദാറ്റ് മീൻസ് ഫോൺ റിംഗ് വേണ്ട സമയത്ത് ജസ്റ്റ് നമ്മുടെ ചെവിയിട്ട് ഫോൺ വയ്ക്കുമ്പോൾ തന്നെ അത് നമ്മുടെ സാംസങ്ങിന് സ്മാർട്ട് കോൾ എന്നൊക്കെ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ ആയിരുന്നു. അത് ജസ്റ്റ് ചെവിയിട്ട് നമ്മൾ ഫോൺ വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കോൾ ആൻസർ ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ഓട്ടോ സ്വിച്ച് ടു റിസീവ്. അത് നിങ്ങളിപ്പോൾ സ്പീക്കറിൽ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിലേക്ക് എന്തെങ്കിലും ചെയ്യുന്ന സമയത്താണെങ്കിൽ, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് സപ്പോർട്ട് ചെയ്ത് എനിക്കറിയാം, പിന്നെ സ്പീക്കറിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ചെവിയിട്ട് കൊണ്ടുവരുന്ന സമയത്ത് അത് നേരെ നമ്മുടെ ഇയർ പീസ് ഇട്ട് മാറും നമ്മുടെ സൗണ്ട്. അതേപോലെ ഫ്ലിപ്പ് ടു മ്യൂട്ട് ഇൻകമിങ് കോൾസ്. മീൻസ് ഇപ്പോൾ കോൾ വരുന്ന സമയത്ത് ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ കോളും മ്യൂട്ടാവും. ഓക്കെ, സോ അത്രയാണ് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഈ സ്പെഷ്യൽ ഫീച്ചേഴ്സിനകത്ത് നമ്മുടെ മെയിൻ കാര്യങ്ങൾ വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതിൻ്റെ സെക്യൂരിറ്റി ആസ്പെക്റ്റിലെ കുറച്ച് ഫീച്ചേഴ്സാണ്. സോ ഡയറക്റ്റ് നമ്മുടെ പാസ്വേഡ്സ് ആൻഡ് സെക്യൂരിറ്റി പോകും. അങ്ങനത്തെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഫീച്ചർ എന്ന് വെച്ചാൽ, ഇപ്പോൾ ജസ്റ്റ് എൻ്റെ ഫേസ് ഞാൻ അൺലോക്ക് ചെയ്യാൻ പോവാണ് ഉണ്ടോ. ഫേസ് അൺലോക്ക്ഡ് ആയിട്ടുണ്ട്, പക്ഷേ ഇത് ഞാൻ സ്വൈപ്പ് ചെയ്യാണ്ട് എനിക്ക് ഹോം സ്ക്രീനിൽ പോകാൻ പറ്റില്ല. മീൻസ് വൺസ് അൺലോക്ക്ഡ് ആയി പിന്നെ സ്വൈപ്പ് ചെയ്താൽ മാത്രമാണ് എനിക്ക് ഹോം സ്ക്രീനിൽ പോകാൻ പറ്റുള്ളൂ. അത് മാറ്റിയിട്ട് ജസ്റ്റ് എപ്പോഴാണ് അൺലോക്ക് ആവണത് ആ സെയിം സമയത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഹോം സ്ക്രീനിൽ പോകണമെന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ അതാണ് നമ്മുടെ ജസ്റ്റ് സെറ്റിങ്സിൽ പാസ്വേഡ്സ് ആൻഡ് സെക്യൂരിറ്റിക്കകത്ത് ഫേസ് ഡേറ്റ് എടുക്കുക. ഫേസിനകത്ത് നമുക്കിവിടെ ഒരു ഓപ്ഷനാണ് എൻ്റർ ഹോം സ്ക്രീൻ ആഫ്റ്റർ അൺലോക്കിങ്. ഇനി നോക്കിയോളൂ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ലോക്ക് ചെയ്തു, അൺലോക്ക് ചെയ്യുകയാണ് ഉണ്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫേസ് എപ്പോൾ ഇറക്കുന്ന ദിവസം അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഹോം സ്ക്രീനിൽ പോയി. അതാണ് ആ ഫീച്ചർ വരുന്നത്. അതാണ് ഫേസ് ഡേറ്റ ഫോ. ഓക്കെ, സോ അതാണ് നമുക്ക് ഇവിടെ ഓപ്ഷൻ വരുന്നത്. ഇനി അതേപോലെ തന്നെ ഞാൻ നമ്മുടെ ഫിംഗർ പ്രിൻറ് സ്കാനർ നമുക്കിവിടെ ഓൾറെഡി നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. നമുക്ക് ഡയറക്റ്റ് ഇവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, അതിന് ആനിമേഷൻ കൊടുക്കണം ഞാൻ വേറെ കാണിച്ചു തരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മോസ്റ്റ് എസൻഷ്യലായിട്ട് ഇനി വരുന്ന ഫീച്ചേഴ്സ്. ദാറ്റ് മീൻസ് നമ്മുടെ ആപ്പ് ലോക്ക്, ആപ്പ് ഹൈഡ്, പ്രൈവറ്റ് സേഫ് കാര്യങ്ങൾ. അത് എവിടെ കിടക്കുന്നത് വെച്ചാൽ നമ്മുടെ സെറ്റിങ്സിനകത്ത് പ്രൈവസിക്കകത്തോട്ട് കിടക്കുക.
So first of all, നമുക്ക് ആപ്പ് ലോക്ക് നോക്കാം. സോ ഞാൻ ജസ്റ്റ് ഒരു പ്രൈവസി പ്രൊട്ടക്ഷൻ പാസ്വേഡ് ഞാൻ ഒരു പാറ്റേൺ നമ്മളോട് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ കൊടുക്കുക, അത് അല്ലെങ്കിൽ പാറ്റേണോ പിന്നോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും കൊടുക്കുക. സോ അതുകൊണ്ട് ഞാൻ ലോക്ക് ചെയ്യാൻ പോകുന്ന ആപ്സ് ഇപ്പോൾ ക്രോമും യൂസ്. അപ്പോൾ ഇത് ടിക്ക് കൊടുക്കുമ്പോൾ ചോദിക്കും നിങ്ങൾക്ക് ഫേസും ഫിംഗർ പ്രിൻറ്റും ഇതിൻ്റെ കൂടെ വെക്കണമെന്ന് ചോദിക്കുക, അത് ജസ്റ്റ് എനേബിൾ ചെയ്തിട്ടേക്കുക. സോ ഞാൻ ക്രോമും ജിമെയിലുമാണ് ക്രോമും ജിമെയിലുമാണ് ഞാനിപ്പോൾ ആപ്പ് ലോഗിൻ ഇട്ടേക്കണേ. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു സെറ്റിങ്സിൻ്റെ അയക്കണുണ്ട്. അതിനകത്ത് നമുക്ക് അതർ അൺലോക്ക് മെത്തേഡ്സ് വേണം ചോദിക്കാം. അതിനകത്ത് നമുക്ക് ഫേസ് വേണ്ടെങ്കിൽ ഫേസ് ഡിസേബിൾ ചെയ്യാം, ഫിംഗർ പ്രിൻറ്റ് വേണമെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് ഡിസേബിൾ ചെയ്യാം, ജസ്റ്റ് പാറ്റേൺ അല്ലെങ്കിൽ പിൻ മാത്രമായിട്ട് ആകാനും പറ്റും. ഓക്കെ, അപ്പോൾ എനിക്ക് ഫേസ് ഞാൻ ഫിംഗർ പ്രിൻറ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഡയറക്റ്റ് ആയിട്ട് എല്ലാം ക്ലോസ് ചെയ്തു, ക്രോം ഓപ്പൺ ചെയ്യുകയാണ്. ഉണ്ടോ, യൂസ് ഫേസ് ഓർ ഫിംഗർ പ്രിൻറ്റ് ടു ഓപ്പൺ ക്രോം. സോ ഞാൻ എൻ്റെ മൊത്തം ആക്കുവാണ്. ഉണ്ടോ, ഇൻസ്റ്റൻ്റ് ആയിട്ട് ഓപ്പണായി. ഇനി അടുത്ത ജിമെയിലാണ് നമ്മൾ ചെയ്തത്. സോ ജിമെയിൽ ഇൻസ്റ്റൻ്റ് എൻ്റെ ഫേസിന് നേരായിട്ട് ഇപ്പിരിക്കണേ. ഉണ്ടോ, ഇൻസ്റ്റൻ്റ് ആയിട്ട് ഓപ്പണായി. സോ അതാണ് നമ്മുടെ ആപ്പ് ലോക്ക് വരുന്നത്. സോ നമുക്ക് തിരിച്ച ലൊക്കേഷൻ പോകാം, സെറ്റിങ്സ്, പ്രൈവസി, ആപ്പ് ലോക്ക്. ഓക്കെ, സോ അതാണ് നമ്മുടെ ആപ്പ് ലോക്ക് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഹൈഡ് ആപ്പ്, ആപ്പ് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. സോ അവിടെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത പ്രൈവസി പ്രൊട്ടക്ഷൻ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഹൈഡ് ചെയ്യാൻ പോകുന്നത് സെയിം നമ്മുടെ ക്രോമും. സോ ക്രോം ഹൈഡ് ചെയ്തു. അപ്പോൾ നമ്മളോട് ചോദിക്കും എൻ്റർ ആക്സസ് കോഡ് ഓൺ ഡയൽ പാഡ് ടു ആക്സസ് ഹിഡൻ ആപ്സ്. അപ്പോൾ ഞാൻ സെറ്റിങ്സ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എന്താണ് പിൻ അടിക്കുന്നത്, ആ പിന്നെ ഹാഷ് 1234 ഹാഷ്, ഇതാണ് നമ്മുടെ ആക്സസ് കോഡ്. സോ ഇപ്പോൾ ഞാനിത് ഓൺ ചെയ്തു. ദറ്റ് മീൻസ് നമ്മൾ ഏതാണോ പിൻ അടിക്കുന്നത് അതിന് മുമ്പ് ഒരു ഹാഷും അവസാന ഹാഷ് ആഡ് ചെയ്യുക. അപ്പോൾ സോ ഇപ്പോൾ നിങ്ങളുടെ പിൻ 111 ആണെങ്കിൽ 1111 ഹാഷ് ഞാൻ ടിക്ക് കൊടുത്തു. ഓക്കെ, സോ യു ആർ ഓൾ ഡൺ. നിങ്ങളുടെ ആക്സസ് കോഡ് ഇതാണ്, ആക്സസ് കോഡ് മറന്നു പോലും കേട്ടോ, ആക്സസ് കോഡ് ഇതാണ് പറഞ്ഞായിരിക്കും ഡൺ കൊടുക്കുക. സോ ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകണം ക്രോമും ജിമെയിലും ആഡ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ എടുത്ത് നോക്കാൻ പോവാണ്. ക്രോം ഉണ്ടോ, അതുകൊണ്ട് ക്രോം ഇവിടെ നിന്ന് പോയി. ഇനി എവിടെ ഉണ്ടോ നോക്കാം. ക്രോമില്ല, CHRO ക്രോമില്ല. ജിമെയിൽ നോക്കാം, ജിമെയിൽ ഉണ്ടോ. ക്രോമും ജിമെയിലും പോയി. ഇനി അപ്പോൾ ക്രോമും ജിമെയിലും ആക്സസ് ചെയ്യണമെങ്കിൽ ഹാഷ് 1111 ഹാഷ് ഉണ്ടോ, ഹിഡൻ ആപ്സായിട്ട് ക്രോമും ജിമെയിലും. സോ നൈസ്, ഒരു നൈസ് ഇംപ്ലിമെൻറ്റേഷൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നൈസ് ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ നിങ്ങൾ ഇനി മാറ്റണമെങ്കിൽ നമ്മൾ സെയിം ലൊക്കേഷൻ തന്നെ പോകണം, പ്രൈവസി അത് പോവുക, ഹൈഡ് ആപ്പ് കൊടുക്കുക, നമ്മുടെ പാസ്വേഡ് അടിക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്രോമും ഡിസേബിൾ ചെയ്യുക, ജിമെയിൽ ഡിസേബിൾ ചെയ്യുക, ബാക്ക് കൊടുക്കുക. ഇനി നമുക്ക് നോക്കാം, നമ്മുടെ ക്രോം വന്നിട്ടുണ്ട്, ജിമെയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം, പ്രൈവസി. ഇനി അടുത്ത് പ്രൈവറ്റ് സേഫ്, ദാറ്റ് മീൻസ് ഒരു സോർട്ട് ഓഫ് വോൾട്ട് ആണ് നമ്മുടെ യൂസ് ഫിംഗർ പ്രിൻറ്റ് ടു ഐഡൻറ്റിഫൈ. ഓക്കെ, സോർട്ട് ഓഫ് വോൾട്ട് ആണ്, അതിന് നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസും ഫിംഗർ പ്രിൻറ്റ് വെക്കണോ, അത് ഞാൻ യൂസ് കൊടുക്കുകയാണ്. ഓക്കെ, സോ ഈ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെക്യൂർ ആയിട്ട് നമ്മുടെ വീഡിയോസ്, ഫയൽസ്, ഇമേജസ് അങ്ങനെയൊക്കെ സെക്യൂർ ആയിട്ട് വെക്കണമെങ്കിൽ, സോ ഞാൻ ഇപ്പോൾ ഇമേജസ് ആൻഡ് വീഡിയോസ് എടുത്തു. ഉണ്ടോ, ഈ രണ്ട് ഫയൽസും ഞാനിപ്പോൾ ആഡ് ചെയ്തേക്കണാണ്. സോ അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് പബ്ലിക്കായിട്ട് വയ്ക്കാം. സോ ഇപ്പോൾ നിങ്ങൾ നോക്കിയറിയാം. ഉണ്ടോ, ഇതിനകത്ത് 0 ഇമേജസ്, 0 ഐറ്റംസ്, എല്ലാം 0 ആണ്. സോ നിങ്ങൾക്കൊരു പുതിയൊരു ആഡ് കാര്യം ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, നോ ഡേറ്റ ആയിരിക്കും, അവിടെ പ്ലസ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡാറ്റ നമ്മുടെ ഗാലറിയിട്ട് പോയി. സോ ഞാൻ ഇത് രണ്ടും, ഈ രണ്ട് ഫയൽസാണ് ആഡ് ചെയ്യാൻ പോണേ. ഓക്കെ, അത് എന്നിട്ട് നമുക്ക് ഏറ്റവും താഴെ സെറ്റ് ആസ് പ്രൈവറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തു, ഡൺ. ഉണ്ടോ, ഇപ്പോൾ നമ്മുടെ ഇമേജസ് ആൻഡ് വീഡിയോസിന് അതിൽ 2 എണ്ണം ഉണ്ടാവും, ആ ഫയൽ ഇനി നമ്മുടെ ഗാലറി കാണിക്കത്തില്ല. സോ അതാണ് പ്രൈവറ്റ് സേഫ്. അതുപോലെ നിങ്ങൾക്ക് ഓഡിയോസ്, നിങ്ങളുടെ ദറ്റ് മീൻസ് ഓഡിയോസ്, ഡോക്യുമെൻറ്റ്സ്, ഇനി വേറെ എന്തെങ്കിലും മറ്റേ എക്സ്റ്റൻഷൻ ഫയലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിനോട് കൂടെ പറയേണ്ട ഒരു കാര്യമല്ല, ആൻറ്റി പിപ്പിംഗ് ഫോർ നോട്ടിഫിക്കേഷൻസ്. അത് നമ്മുടെ നോട്ടിഫിക്കേഷൻ പാനലിനകത്ത് നമ്മൾ പറയുമ്പോൾ പറയാം. ഓക്കെ, സോ ഇനി നമ്മൾ ഡയറക്റ്റായിട്ട് പോകാൻ പോകുന്നതിൻ്റെ നമ്മുടെ ഡിസ്പ്ലേക്കാണ്. ഡിസ്പ്ലേക്കകത്ത് നമ്മൾ മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേക്കകത്ത് നമ്മുടെ ഡാർക്ക് മോഡും വരുന്നുണ്ട്, ലൈറ്റ് മോഡും വരുന്നുണ്ട്. സോ ഡാർക്ക് മോഡ് ഇന്ന് എനേബിൾ ചെയ്ത് കാണിക്കാം. സോ ആമോലോഡ് ചെയ്യാറുണ്ട്, ഡാർക്ക് മോഡാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക, പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, പിന്നെ നമുക്ക് അത് ഓട്ടോ സ്വിച്ചിനുള്ള ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഒരു മോഡ്, അത് കഴിഞ്ഞിട്ട് ദാറ്റ് മീൻസ് സൺസെറ്റ് ആകുമ്പോൾ ഡാർക്ക് മോഡ് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ബൈ ഡിഫോൾട്ടായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇന്നുണ്ടോ ലൈറ്റ് മോഡ് എപ്പോഴും വേണം, ഡാർക്ക് മോഡ് എപ്പോഴും വേണം, വരെയൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ പേഴ്സണൽ കസ്റ്റമൈസേഷനാണ്.
ഇനി സ്ക്രീൻ കളർ മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക്. ഓക്കെ, സോ അത് ബൈ ഡിഫോൾട്ട് ആയിട്ട് വിവിഡ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് വിവിഡ് നിങ്ങൾ നോക്കിയാൽ അത്യാവശ്യം കളേഴ്സ് ഒക്കെ പഞ്ചിയാണ് വരിക. ഇനി നാച്ചുറൽ ആയി കഴിയുമ്പോൾ കുറച്ച് പെയിൽ കളേഴ്സ് ആണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റുന്നുണ്ടോ വിവിഡിന് നല്ല കളറുണ്ട്, മറ്റേനകത്ത് ഇച്ചിരി ഒരു പെയിൽ കളേഴ്സ് ആണ്. പിന്നെ നിങ്ങൾക്ക് അതേപോലെ തന്നെ സ്ക്രീൻ കളർ ടെമ്പറേച്ചറും നിങ്ങൾക്ക് അതേപോലെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാണാം, കൂളർ വാമർ ബൈ ഡിഫോൾട്ടായിട്ട് കിടക്കുമായിരിക്കും. നല്ലൊരു ഒരു ന്യൂട്രൽ സൈഡാണത് ഇപ്പോൾ കിടക്കുന്നത് ഡീഫോൾട്ട്. ഇനി നെക്സ്റ്റ് നൈറ്റ് ഫോൺസ് യൂസ് ചെയ്യുന്ന ഒരു മസ്റ്റ് ആയിട്ട് ട്രൈ ഔട്ട് ചെയ്യുന്ന ഫീച്ചറാണ് ഐ കംഫോർട്ട്. അത് നമ്മുടെ ഹാംഫുൾ ആയിട്ടുള്ള ബ്ലൂ ലൈറ്റൊക്കെ എമിറ്റ് ചെയ്തിട്ട് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് തരാനുള്ള സംഭവമാണ്. നൈറ്റ് ലൈറ്റ് ഇല്ലാണ്ട് റൂമിൽ യൂസ് ചെയ്യുന്നതിന് മസ്റ്റായിട്ടും ഇത് ഓൺ ചെയ്തിട്ട് മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ണ് പവറിൻ്റെ ഇഷ്യൂസ് വരാൻ സാധ്യതകളുണ്ട്. സോ അത് ഡിഫോൾട്ടായിട്ട് ഇത് ടേൺ ഓൺ ചെയ്ത ഐ കംഫോർട്ട് മോഡ്. ഇനി നെക്സ്റ്റ് രണ്ട് ഓപ്ഷൻസ് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇമേജ് ഷാർപ്പനർ, അതായത് നമുക്കിപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോ സപ്പോസ് ഒരു 360p അല്ലെങ്കിൽ 240p അല്ലെങ്കിൽ HD അല്ലാത്തൊരു വീഡിയോ അല്ലെങ്കിൽ ഈവൻ HD ആണെങ്കിൽ തന്നെ അത് കുറച്ചും കൂടെ ഒരു ഇമേജ് ക്വാളിറ്റി കുറച്ചുകൂടെ കൂട്ടാനായിട്ട്, ദറ്റ് മീൻസ് എന്താണ് എൻഹാൻസ് ഡെഫിനിഷൻ ഓഫ് ലോ ക്വാളിറ്റി വീഡിയോസ് എന്നാണ് ഇത് പറയുന്നത്. സോ അത് ജസ്റ്റ് ടേൺ ഓൺ ചെയ്യുന്ന കുറച്ചും കൂടെ ഒരു എന്താ പറയുക ആ വീഡിയോസിന് കുറച്ചും കൂടെ ഒരു കളർ പഞ്ചിനെസും കുറച്ചും കൂടെ വിവിഡായും, ആ കളേഴ്സ് കുറച്ചും കൂടെ വിവിഡായിട്ട് കിട്ടും. അതാണ് നമ്മുടെ വീഡിയോ ഇമേജ് ഷാർപ്പനർ. പിന്നെ വീഡിയോ കളർ ബൂസ്റ്റും, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ AI ഉപയോഗിച്ചാണ് അത് വർക്ക് ചെയ്യുന്നത്. മീൻസ് നമ്മുടെ പ്രൊസസ്സറിലെ AI ഹെൽപ്പോടുകൂടി നമ്മുടെ കുറച്ചും കൂടെ കളർ ബൂസ്റ്റ് ചെയ്യാനും കളർ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യാനും ഉള്ള ഒക്കെ സഹായിക്കുന്ന സംഭവമാണ് വീഡിയോ കളർ ബൂസ്റ്റ്. സോ ഇത് രണ്ടും ഇട്ട് കഴിഞ്ഞാൽ നല്ല ഔട്ട്പുട്ട് ആയിരിക്കും വീഡിയോസിന് വരിക. സോ അത് ടേൺ ഓൺ ചെയ്യുക. ഇനി നെക്സ്റ്റ് നമ്മുടെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ്, അത് ബൈ ഡിഫോൾട്ടായിട്ട് തന്നെ ഹൈലാണ് നടക്കുന്നത്. ഹൈ എന്ന് പറഞ്ഞാൽ 90Hz. ഇനി നിങ്ങൾക്ക് നല്ല കുറേ ഒരു ട്രിപ്പൊക്കെ പോകുകയാണ് ബാറ്ററി ബാക്കപ്പിലാണ് നിങ്ങൾക്ക് പ്രയോറിറ്റി ഓളിങ് ഡയറക്റ്റ് ആയിട്ട് മാറ്റി സ്റ്റാൻഡേർഡ് ആക്കുക, അപ്പോൾ നിങ്ങൾക്ക് അത് നല്ല ബാറ്ററി ബാക്കപ്പും കിട്ടും 60Hz ഇട്ട് കഴിഞ്ഞാൽ. പക്ഷേ അത് സ്മൂത്ത് സ്ക്രോളിങ് മിസ്സാവും കേട്ടോ. ഓക്കെ, സോ സോ ഗൈസ് നെക്സ്റ്റ് സ്ക്രീൻ ഡിസ്പ്ലേ ആണ്. സോ ഈ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫ്രണ്ട് ക്യാമറയുടെ ഈ ഏരിയ, ദറ്റ് മീൻസ് നമുക്കൊരു 32MP നമ്മുടെ സോണി IMX709 ഫസ്റ്റ് ടൈം അത്ര നല്ലൊരു ഫ്രണ്ട് ക്യാമറ ആയിരുന്നു. സോ നമുക്ക് ആ ഫ്രണ്ട് ക്യാമറയുടെ ഏരിയ ഹൈഡ് ചെയ്യുന്നത്, ദറ്റ് മീൻസ് ആ ഒരു പഞ്ച് ഹോൾ ക്യാമറ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട് ഫ്രണ്ട് ക്യാമറ ഡിസ്പ്ലേ ബൈ ആപ്പിൻ്റെ ഓപ്ഷൻ. അതിനകത്ത് ബൈ ഡിഫോൾട്ട് എല്ലാം ഓട്ടോ അഡാപ്റ്റർ ഓപ്ഷൻ ആയിരിക്കും. ദറ്റ് മീൻസ് ഇങ്ങനത്തെ രീതിയിലായിരിക്കും എല്ലാം കിടക്കും. ഇനി അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ആ ഏരിയ കാണണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏത് ആപ്ലിക്കേഷനാണ് കാണണ്ട, അത് ആ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. അങ്ങനത്തെ ഒരു ഓപ്ഷൻ കാണും. ഓട്ടോ അഡാപ്റ്റ് ഉണ്ടാവും, അതായത് ബൈ ഡിഫോൾട്ടായിട്ട് എടുക്കുക. ഷോ ഫ്രണ്ട് ക്യാമറ ഓപ്ഷൻ ഉണ്ടാവും, ഹൈഡ് ഫ്രണ്ട് ക്യാമറ ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ നമ്മുടെ ആപ്പ് ഇട്ടു, നമ്മൾ ക്രോം എടുത്തിട്ടുണ്ട്, ക്രോം എടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, ചിലപ്പോൾ ലോഡ് ചെയ്ത് വരും. യെസ്, ലോഡ് ചെയ്ത് വന്നു. സോ ദറ്റ് മീൻസ് ആണ്ടോ അത്ര ഏരിയയുടെ താഴെയുള്ള ഏരിയ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദറ്റ് മീൻസ് അത്ര ഏരിയ ഹൈഡ്, ദറ്റ് മീൻസ് ആ ക്യാമറയുടെ ആ പോർഷൻ ഹൈഡ്, അതാണ് നമ്മുടെ ആ ഓപ്ഷൻ വരുന്നത്. ഇനി ബൈ വേണ്ടെങ്കിൽ ഡിഫോൾട്ടായിട്ട് നമുക്കത് തിരിച്ച് നമ്മുടെ ക്രോം കൊടുക്കുക, ബൈ ഡിഫോൾട്ട് ഓട്ടോ അഡാപ്റ്റിന് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, സോ അതാണ് നമ്മുടെ ഡിസ്പ്ലേനകത്ത് വരുന്ന ഫീച്ചേഴ്സ്. ഇനി നമുക്കതിനകത്ത് ജസ്റ്റ് പേഴ്സണലൈസേഷൻ പോവാം. പേഴ്സണലൈസേഷൻ നമ്മുടെ ഫോണിൻ്റെ അത്യാവശ്യം A to Z കസ്റ്റമൈസേഷൻ സ്ഥലമാണ് നമ്മുടെ പേഴ്സണലൈസേഷൻ കിടക്കുക. സോ സ്റ്റാർട്ടിംഗ് ഓഫ് ഇന്ന് വാൾപേപ്പേഴ്സ്. സോ വാൾപേപ്പേഴ്സ് നമുക്ക് കുറേ ലൈവ് വാൾപേപ്പർ അതിനകത്ത് അവൈലബിൾ ആണ്. മീൻസ് ബൈ ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് ഇതിനെ പ്രസാന ഹോൾഡ് ചെയ്ത് നമുക്കറിയാൻ പറ്റും കുറേ ലൈവ് വാൾപേപ്പർ ഉണ്ട്. സോറി, ഇതിലാണ് ലൈവ് വാൾപേപ്പർ. നമുക്ക് പ്രസാന ഹോൾഡ് ചെയ്ത് നമുക്ക് അതിൻ്റെ കളർ ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുണ്ടോ. യെസ്, ഇതാണ് കുറേ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ലൈവ് വാൾപേപ്പർ ബൈ ഡിഫോൾട്ട് എനേബിൾ ചെയ്യാം. അതേപോലെ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓൺ ചെയ്തു, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് ഇഷ്ടംപോലെ കസ്റ്റമൈസേഷൻ കാര്യങ്ങളും കൂടെ കിടപ്പുണ്ട് കണ്ടോ. ഇനി അതേപോലെ തന്നെ നമുക്ക് ഡിസ്പ്ലേ ഓപ്ഷൻസ്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എത്ര നേരം കാണിക്കണം, നിങ്ങൾക്ക് ഫുൾ ഡേ കാണിക്കണോ അതോ ഇന്ന സമയമോ ഇന്ന സമയമോ, അതിനുള്ള കസ്റ്റമൈസേഷൻ ആണത്. പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്തൊക്കെ കാണിക്കണം, ടൈം, ഡേറ്റ്, ബാറ്ററി നോട്ടിഫിക്കേഷൻ, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ കാണിക്കാം എന്നുള്ള ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ അതാണ് നമ്മുടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. ഇനി അതിൻ്റെ നെക്സ്റ്റ് തീംസ് ആണ്. അത് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ നമുക്ക് തീംസ് നമ്മുടെ ഓപ്പൺ തീം സ്റ്റോറിൽ നിന്ന് പോയി നമുക്ക് എക്സ്ട്രാ തീംസും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ഐക്കൺസ്. ഓക്കെ, സോ ഐക്കൺസ് ഒന്ന് സോർട്ട് ഓഫ് അതിൻ്റെ ആ ഒരു സ്റ്റൈൽസ് ആണ് ഞാൻ സൂം ചെയ്ത് കാണിച്ചുതരാം. അതുകൊണ്ട് അതിൻ്റെ സ്റ്റൈൽ മാറണുണ്ടോ, അത് നിങ്ങളുടെ കസ്റ്റമൈസേഷൻ ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് അതിൻ്റെ സൈസും കൂട്ടാനും കുറയ്ക്കാനും അതൊക്കെ നിങ്ങൾക്ക് പറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആപ്പ് നെയിമിൻ്റെ സൈസ് കൂട്ടുക ഉണ്ടോ. ബൈ ഡിഫോൾട്ടായി അവർ ഇട്ടേക്കണ തന്നെ എനിക്ക് ബൈ ഡിഫോൾട്ട് നല്ല രീതി തന്നെയാണ് ഇട്ടേക്കണേ. ഓക്കെ, പിന്നെ നമ്മുടെ ക്വിക്ക് സെറ്റിംഗ്സ്, ദറ്റ് മീൻസ് നമ്മുടെ ഈ ടോഗിൾ ഇപ്പോൾ ഇതിനകത്ത് എല്ലാം റൗണ്ട് ആയിട്ട് എടുക്കണം, അത് മാറ്റിയിട്ട് വേറെ അത് ഈ റോംബസ് ഉണ്ടോ അങ്ങനത്തെ അയക്കണം, അങ്ങനത്തെ ഓരോ സ്റ്റൈലിട്ട് മാറ്റാൻ വേണ്ടിയാണ്. സ്ക്വയർ ഉണ്ടോ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ സ്റ്റൈലിട്ട് നിങ്ങൾക്ക് ആക്കുക. ഇനി അതിൻ്റെ കളേഴ്സ്, അപ്പോൾ നമുക്കിത് ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് പച്ചയാണ് വന്നേക്കണേ, ഇത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇത് ക്ലാസി കളേഴ്സാണ്. ദറ്റ് മീൻസ് വേറെ ഉണ്ടോ വേറെ വേറെ കളേഴ്സ്. അതേപോലെ തന്നെ ന്യൂട്രൽ ഉണ്ടോ വേറെ വേറെ കളേഴ്സ്. നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ കസ്റ്റം കളർ സെലക്ട് ചെയ്യാം. സോ ഞാനിപ്പോൾ റെഡ് കൊടുത്തു, സോറി
റെഡ് കൊടുത്തു സേവ് ചെയ്തു കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കസ്റ്റമൈസ് വിത്ത് കളർ ചൂസാണ് അതിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ കസ്റ്റമൈസേഷൻ കിട്ടും. വിത്ത് കളർ ചൂസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഫോണ്ട് സൈസാണ് നമുക്ക് നോക്കണം. മീൻസ് കാണിച്ചിട്ടുണ്ടോ അത്? ഇപ്പോൾ ഫോണ്ട് സൈസ് നമ്മൾ ശ്രദ്ധിച്ചോ ആണോ? ഏറ്റവും കൂടിയ ഫോൺ സൈസ് ഏറ്റവും കുറഞ്ഞ ബൈ ഡീഫോൾട്ടായിട്ട് എടുക്കണം നല്ലത്. പിന്നെ ഫോണ്ടിൻ്റെ രീതി നമുക്ക് ബൈ ഡീഫോൾട്ടായിട്ട് കുറച്ചുണ്ട്. റോബോട്ടോ, ഒപ്പോ സെൻസ് രണ്ട് ഓപ്ഷനാണ് വരിക. പിന്നെ നമുക്ക് മോറിനകത്ത് പോയി നമുക്ക് നെറ്റ് ജസ്റ്റ് ആക്സസ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ കിട്ടും. പിന്നെ അഡാപ്റ്റീവ് ഫോണ്ട് വെയിറ്റ് അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അത് കുറച്ചൊരു കളയൊരു എന്തൊരു ബോൾഡ് പോലെ ആക്കുന്ന സംഭവമാണത്. ഓക്കെ, സോ അതാണ് നമ്മുടെ ഫോൺ സൈസ്. ഇനി ഫിംഗർ പ്രിൻ്റ് ആനിമേഷൻ. സോ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇപ്പോൾ ഞാൻ എൻ്റെ കൈ വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് രജിസ്റ്റർ ചെയ്യാത്തൊരു കൈ വയ്ക്കാം ഉണ്ടോ. ഇതാണ് ആനിമേഷൻ വന്നുകൊണ്ടിരിക്കണേ. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ആനിമേഷൻ വേണ്ട, വേറെ വേറെ പല പല ആനിമേഷൻസുള്ള ഓപ്ഷൻ ഉണ്ടോ? ഓ, ഈ രണ്ടെണ്ണമാണ് ഉള്ളത്. നല്ല സംഭവം ഉണ്ടോ? സോ ഞാൻ ബൈ ഡിഫോൾട്ട് ഇത് വെച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ അൺലോക്ക് കാണിച്ചു തരാം ഉണ്ടോ. ഓക്കെ, സോ നൈസ് വൺ. ഇനി നെക്സ്റ്റ് നമ്മുടെ എഡ്ജ് ലൈറ്റിംഗ്. അതായത് നമ്മുടെ സാംസങ്ങിനകത്തൊക്കെ പോകുന്ന നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ തന്നെ എഡ്ജ് ലൈറ്റിംഗ് ആണ് തന്നെ. ഓക്കെ, സോ അത് നമുക്ക് മൂന്ന് ഓപ്ഷൻ ആകേ ഉള്ളൂ. ജസ്റ്റ് ഒരു റെഡ്, ഗ്രീനും പിന്നെ ഒരു ഗോൾഡൻ കളർ. സോ ഞാൻ ജസ്റ്റ് ഞാൻ ബ്ലൂ തന്നെ വെച്ചു. ഗ്രീൻ അല്ല, സോറി, ബ്ലൂ, റെഡ് ആൻഡ് ഒരു ഗോൾഡൻ കളർ. സോ ഞാൻ ബ്ലൂ കളർ വെച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ബ്രീത്തിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞ സംഭവം. ദാറ്റ് മീൻസ് നമ്മുടെ ഇവിടെ ഒരു ഇപ്പം നമ്മൾ കോളോ കാര്യങ്ങളോ നോട്ടിഫിക്കേഷനോ ചാർജിങ്ങിനൊക്കെ വരുമ്പോൾ ഒരു ലൈറ്റ് അവിടെ ഒരു ബ്ലിങ്ക് ചെയ്യുന്ന സംഭവമാണ്. അത് ബൈ ഡിഫോൾട്ട് ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ അത് നമുക്ക് നോട്ടിഫിക്കേഷൻസിന് വയ്ക്കാം, നമ്മുടെ കോൾ വരുമ്പോഴും വയ്ക്കാം. സോ ഇത് രണ്ടും ടേൺ ഓഫ് ചെയ്തിട്ടാൽ മതി ഉണ്ടോ. പിന്നെ ഇൻഎഫക്റ്റ് ഏത് സമയം മുതൽ ഏത് സമയമാണ് ഇൻഎഫക്റ്റ് എന്നൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതാണ് നമ്മുടെ ബ്രീതിങ് ലൈറ്റിന് തന്നെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിനകത്ത് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ആണ്. കാണിച്ചുതരാം. സോ അതിനകത്ത് ഫസ്റ്റ് പറഞ്ഞത് ഇപ്പോൾ ബാറ്ററി പെർസെൻറ്റേജ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. സോ അത് എനേബിൾ ചെയ്യാൻ ജസ്റ്റ് ഇവിടെ ബാറ്ററി പെർസെൻറ്റേജ് ആയിക്കോണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും 59% ജസ്റ്റ് ടേൺ ഓഫ് ചെയ്ത് ഒന്നും കാണാൻ പറ്റില്ല കണ്ടോ. ഇനി അതേപോലെ തന്നെ റിയൽ ടൈം നെറ്റ്വർക്ക്സ് ഇപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് എത്ര സ്പീഡിലാണ്, അപ്ലോഡ് എത്ര സ്പീഡിലാണ് നമുക്ക് അറിയാൻ പറ്റും. എത്ര സ്പീഡിൽ ഡൗൺലോഡ് നടക്കേണ്ടതൊക്കെയുള്ള ഓപ്ഷനാണ് നമ്മുടെ റിയൽ ടൈം നെറ്റ്വർക്ക് സ്പീഡ്. പിന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഐക്കൺസ് ഇപ്പോൾ ഡോൺ ഷോ കൊടുത്തു കഴിഞ്ഞാൽ ഒരു നോട്ടിഫിക്കേഷൻ ഐക്കണം ഇവിടെ കാണിക്കില്ല. ഇപ്പോൾ കാണിച്ചുതരാം. ഇപ്പോൾ വേണ്ട, മേളിൽ ഇവിടെ രണ്ട് നോട്ടിഫിക്കേഷൻ ഐക്കൺസ് ഉണ്ട്. പിന്നെ നോട്ടിഫിക്കേഷൻസ് ഐക്കൺസ് ദേ ഡോൺ ഷോ കൊടുത്തു. അതുകൊണ്ട് ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ ആയിക്കുന്നില്ല. ബൈ ഡിഫോൾട്ടായിട്ട് കിടക്കണമായിരുന്നു നല്ലത്. ഓക്കെ, ഇനി നെക്സ്റ്റ് മാനേജ് നോട്ടിഫിക്കേഷൻ. അത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. സോ അത് ഫസ്റ്റ് ഞാൻ ആൻറ്റി പീപ്പിംഗ് ഫോൺ നോട്ടിഫിക്കേഷൻ. മീൻസ് ഇപ്പോൾ നിങ്ങൾക്കൊരു സപ്പോസ് ഒരു നോട്ടിഫിക്കേഷൻ വന്നു. ഓക്കെ, സോ ഇതൊരു സെൻസിറ്റീവ് വാട്സപ്പ് ആണെന്ന് വെച്ചു. ദാറ്റ് മീൻസ് നിങ്ങളൊരു പേഴ്സണൽ മെസ്സേജ് ആണ് വന്നത്. സോ ഇന്ന് അത്യാവശ്യം 32 MP ഒരു അത്യാവശ്യം വൈഡ് ആംഗിളുള്ള ഒരു ക്യാമറ ആണ് വരുന്നത്. ഓക്കെ, സോ ഈ ക്യാമറ വെച്ചിട്ട് നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങളുടെ ആംഗിളിൽ നോക്കാണ്ട് നിങ്ങൾ വൈഡ് ആംഗിളിൽ നോക്കുമ്പോൾ നിങ്ങളല്ല വേറൊരാളുകൾ ഈ ഫോണിൽ നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സിറ്റുവേഷൻസിൽ ആ നോട്ടിഫിക്കേഷൻസ് ഹിഡൻ ആയിപ്പോവും. അതാണ് നമ്മുടെ ആൻറ്റി പീപ്പിംഗ് ഫോൺ നോട്ടിഫിക്കേഷൻസ്. അത് ജസ്റ്റ് ടേൺ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ലോക്ക് സ്ക്രീൻ പാസ്വേഡ് അടിക്കാൻ പറയും. 1 2 3 4 അടിച്ചു ആണ്ട് ഓൺ ആയി. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ആൻറ്റി പീപ്പിംഗ് ഫോർ നോട്ടിഫിക്കേഷൻസ്. ദ കണ്ടന്റ് ഓഫ് ബാനർ നോട്ടിഫിക്കേഷൻസ് വിൽ ബി ഹിഡൻ വെൻ ദ ഫ്രണ്ട് ക്യാമറ ടേക്ക് സം വൺ അതർ ദാൻ യു ഈസ് ലുക്കിംഗ് അറ്റ് എ ഫോൺ. സോ ദാറ്റ് മീൻസ് വേറൊരാൾ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് നോക്കുകയാണ്, നിങ്ങൾ ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സൈഡിൽ നിന്ന് ലെഫ്റ്റോ റൈറ്റോ അങ്ങനെ സൈഡിൽ ആരെങ്കിലും നോക്കുകയാണെങ്കിൽ ആ നോട്ടിഫിക്കേഷൻസ് ഹിഡൻ ആയിക്കളി. സോ നൈസ്, ഒരു സെക്യൂരിറ്റി ഒരു പ്രൈവസി ആസ്പെക്ട് വെച്ചുമ്പോൾ നല്ലൊരു ഫീച്ചറാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് മോറിനകത്താണ് നമുക്ക് ബാക്കി നമ്മുടെ ഒരു നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി. ദാറ്റ് മീൻസ് നമ്മുടെ സാംസങ്ങിനൊക്കെ നേരത്തെ നിന്നൊരു ഫീച്ചറാണ്. ഓക്കെ, നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു 10-20 നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുമെന്ന് വെച്ചോ. ഓക്കെ, സോ അതിനകത്തൊരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ആണ്. പിന്നെ വരാനും സാധ്യതയില്ല, ബട്ട് നിങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി എല്ലാം കൂടെ ക്ലിയർ ചെയ്ത് കളഞ്ഞു. പിന്നീട് അത് ആക്സസ് ചെയ്യാനുള്ള ഒരു ലൊക്കേഷനാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി. ഇത് ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്ന നോട്ടിഫിക്കേഷൻസ് ഫുൾ ഇതിനകത്ത് കാണിക്കും, വിത്ത് ടൈം സഹിതം നമുക്ക് നോട്ടിഫിക്കേഷൻ. സോ ഈവൻ ഇഫ് യു മിസ് ദി നോട്ടിഫിക്കേഷൻ, ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി വരിക, ജസ്റ്റ് നോട്ടിഫിക്കേഷൻസ് എടുക്കുക, യു ആർ ഗുഡ് ടു ഗോ. സോ സിമ്പിളായിട്ട് നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് അതിനകത്ത് വരിക. ഓക്കെ, സോ നൈസ് സംഭവമാണ്. നമ്മൾ ഓൾറെഡി ആപ്പ് ലോക്ക്, ആപ്പ് ഹൈഡ് ഒക്കെ പറഞ്ഞു, അതിനോട് മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആപ്സ്. ആപ്പ് ക്ലോ, അതായത് ഡുവൽ ആപ്പ്, മീൻസ് രണ്ട് വാട്സപ്പ്, രണ്ട് ഫേസ്ബുക്ക്, രണ്ട് ട്വിറ്റർ, അങ്ങനത്തെ ആപ്സ് യൂസ് ചെയ്യുന്ന സംഭവമാണ് ആപ്പ് ക്ലോൺ. അത് ജസ്റ്റ് ഇപ്പോൾ ഇവിടെ സപ്പോർട്ടഡ് ആപ്സ് എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്യും. അത് ജസ്റ്റ് ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഓൺ ക്രിയേറ്റ് ആപ്പ് ക്ലോൺ ഓൺ കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്രിയേറ്റിംഗ് ക്ലോൺ ആപ്പ് എന്ന് പറഞ്ഞ് വരും.
But if you Facebook on the other side, then Facebook open it and Facebook clone had been added to home screen just now. And Facebook clone. Okay, so we have access simple attack simple location and app cloner. Okay. So the next step we will use the button navigation, back, home, അതേപോലെ റീസൺസ് ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് സോ അത് മാറ്റിയിട്ട് നമ്മുടെ ലേറ്റസ്റ്റ് ഉള്ള ജസ്റ്റ് നാവിഗേഷൻ എടുക്കുന്ന ലൊക്കേഷൻ വെച്ചാൽ നമ്മുടെ സിസ്റ്റം സെറ്റിംഗ്സ് ആണ് സിസ്റ്റം സെറ്റിംഗ്സിനകത്ത് ഇവിടെ കിടക്കുന്ന സിസ്റ്റം നാവിഗേഷൻ അഡ്ജസ്റ്റ് ജസ്റ്റേഴ്സ് ആക്കുക ക്യാൻസൽ കൊടുത്തു സോ ജസ്റ്റ് നാവിഗേഷൻ ഭയങ്കര സിമ്പിൾ ആണ് ജസ്റ്റ് ഇങ്ങനെ ലെഫ്റ്റ് ആയിട്ട് സ്വൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇത് ഇവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ അതേപോലെ തന്നെ ലെഫ്റ്റിൽ നിന്ന് സ്വൈപ്പ് ചെയ്യുക അതേപോലെ തന്നെ റൈറ്റിൽ നിന്ന് സ്വൈപ്പ് ചെയ്യുക അപ്പോൾ ബാക്ക് ആവും കേട്ടോ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ബാക്ക് ആയി ഇനി ഹോം പോകാനായിട്ട് ജസ്റ്റ് ഏറ്റവും താഴെ അപ്പ് ചെയ്യുക ഉണ്ടോ ഹോം പോയി ഇനി അതേപോലെ റീസൺസ് പോകാനായിട്ട് സ്വൈപ്പ് അപ്പ് ചെയ്തിട്ട് നടക്കുകയാണ് നിർത്തുക ഉണ്ടോ സിമ്പിളായിട്ട് ഭയങ്കര ഫാസ്റ്റ് ആക്സസ് ആണ് നിങ്ങൾ ഫസ്റ്റ് ഒരു തപ്പൽ ഉണ്ടാക്കി പിന്നെ ഒരു വൺ ഡേ നിങ്ങൾ യൂസ് ടു ആയി ഇതാ ഏറ്റവും സിമ്പിൾ അതേപോലെ തന്നെ ആപ്പ് സ്വിച്ച് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു ആർക്ക് വരച്ചാൽ മതി ഉണ്ടോ എന്താ ജസ്റ്റ് ഇപ്പുറത്തെ ആപ്പ് ഇട്ട് പോകാനുണ്ടോ ജസ്റ്റ് ഇങ്ങോട്ട് ആർക്ക് വരച്ചു ഇങ്ങോട്ട് ആർക്ക് വരച്ചു ഇപ്പുറത്തെ ആപ്പ് ഉണ്ടോ ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾ ആപ്പ് സ്വിച്ചിങ് ഒക്കെ നടക്കും ഓക്കെ അതാണ് സിസ്റ്റം സെറ്റിംഗ്സ് അതിനകത്തിൻ്റെ കുറച്ചെണ്ണം പറയാനുണ്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം താഴെ ഒരു ചെറിയൊരു ബോട്ടം ബാർ വന്നിട്ടുണ്ട് ഇനി അതും വേണ്ടെങ്കിൽ ജസ്റ്റ് ഹൈഡ് ജസ്റ്റർ ഗൈഡ് ബാർ ഓൺ ചെയ്യുക ഉണ്ടോ അപ്പോൾ ഫുൾ ഇമേഴ്സീവ് സ്ക്രീനാണ് നമുക്ക് കിട്ടുക ഓക്കെ ഉണ്ടോ ഫുൾ ഇമേഴ്സീവ് സ്ക്രീൻ കിട്ടി പിന്നെ അതേപോലെ വേറെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ച് ടു പ്രീവിയസ് ആപ്പാണ് ഇപ്പോൾ ഞാൻ കാണിച്ചൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിങ്ങനെ ആർക്ക് വരച്ചു അപ്പോഴാണ് നമ്മുടെ ആപ്പ് സ്വിച്ച് ചെയ്യണുണ്ട് ഇങ്ങോട്ട് ആർക്ക് വരച്ചു ഇങ്ങോട്ട് ആർക്ക് വരച്ചു അപ്പോഴാണ് നമ്മുടെ ആപ്പ് സ്വിച്ച് ചെയ്തു തന്നെ ആപ്സ് തമ്മിലുള്ള സ്വിച്ചിങ് ഇനി അതല്ല നിങ്ങൾക്ക് ഞാൻ രണ്ട് മൂന്ന് ആപ്പ് ഓപ്പൺ ചെയ്യാം തീം സ്റ്റോർ ഓപ്പൺ ചെയ്തു ഗാലറി ഓപ്പൺ ചെയ്തു ഇത് ഓപ്പൺ ചെയ്തു പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തു ഇനി ഞാൻ ആപ്പ് സ്വിച്ചിങ് ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഇപ്പം ഇങ്ങനെയാണ് സ്വിച്ച് ചെയ്യാൻ പോകണം സോ ഇത് നിങ്ങൾക്ക് കൺവീനിയൻ്റ് അല്ല നിങ്ങൾക്ക് ഏത് ആപ്പാണ് ഇപ്പോഴുള്ളത് അറിയണത് മീൻസ് ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ മാറ്റണ പോലെ ഏത് ആപ്പാണ് അറിയണം എന്നിട്ടാണ് നിങ്ങൾ മാറ്റണമെങ്കിൽ അങ്ങനെ തന്നെ മീൻസ് അറിയണമെങ്കിൽ നിങ്ങൾ സിസ്റ്റം സെറ്റിംഗ്സിൽ പോവുക അവിടെ തന്നെ സിസ്റ്റം നാവിഗേഷൻ എടുക്കുക സ്വിച്ച് ടു പ്രീവിയസ് ആപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ഞാൻ ടേൺ ചെയ്തു ദാറ്റ് മീൻസ് ഇപ്പം ഞാൻ എൻ്റെ ഇതിൻ്റെ ലെഫ്റ്റിൽ കിടക്കുന്ന ആപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പ്ലേ സ്റ്റോറാണ് സോ ഞാൻ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് വലിക്കുക കേട്ടോ ഉണ്ടോ പ്ലേ സ്റ്റോറിൻ്റെ ഐക്കൺ വന്നിട്ടുണ്ട് ഞാൻ കൈ വിടുവാണ് പ്ലേ സ്റ്റോർ വന്നു ഇനി ഞാൻ ലെഫ്റ്റ് അടുത്ത ആപ്പ് ഏതാ നോക്കി സെറ്റിങ്സ് ആണ് സോ ഞാൻ ലെഫ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് വലിക്കുകയാണ് സെറ്റിങ്സ് വന്നു ഇനി ഞാൻ പിന്നെ ഇങ്ങോട്ട് വലിക്കുകയാണ് പ്ലേ സ്റ്റോർ വന്നു ഉണ്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് ആ അറേഞ്ച്മെൻറ്റിൽ തന്നെ നമുക്ക് സ്വിച്ച് ചെയ്ത് പോകാൻ പറ്റും ഇനി ഇനി ഇങ്ങോട്ടും അതേപോലെ തന്നെ പ്ലേ സ്റ്റോർ വന്നു ഉണ്ടോ ദാറ്റ് മീൻസ് ഈ റീസെൻ്റ് ഈ സെയിം ഓർഡർ തന്നെ വിത്ത് ഏത് ആപ്പാണ് നമ്മൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്വിച്ച് പോകുന്നത് ഏത് ആപ്പാണെന്ന് അറിഞ്ഞിട്ട് ഉണ്ടോ ഉണ്ടോ നൈസ് കൺവീനിയൻ്റ് ആണ് എനിക്ക് ഒറ്റ ഇഷ്ടപ്പെട്ട് ഇതാണ് ഇതായിട്ടോ പടപടയെന്ന് പോകാൻ പറ്റും നിങ്ങൾക്ക് ഇനി അല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം മൂന്നാമതൊരു ഓപ്ഷനാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം അത് എക്സ്ട്രാ ഒരു ഫീച്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു നല്ലൊരു സംഭവം തന്നെയാണ് ഇനി നെക്സ്റ്റ് നമ്മുടെ ഐഫോൺസിലൊക്കെ ആണ് അസിസ്റ്റീവ് ടച്ച് എന്ന് പറയുന്ന സംഭവമാണ് നമ്മുടെ അസിസ്റ്റീവ് ബോൾ ഇതിനകത്ത് വരുന്നുണ്ട് ദാറ്റ് മീൻസ് ഞാൻ ടേൺ ഓൺ ചെയ്യാം ഓക്കെ ആണോ ഇതാണ് നമ്മുടെ അസിസ്റ്റീവ് ബോൾ തന്നെ സോ ഇതിനകത്ത് ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓരോ ഫംഗ്ഷനായിട്ട് അസൈൻ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ ടാപ്പ് ഇട്ടേക്കണത് ഇപ്പോൾ ജസ്റ്റ് ഓപ്ഷൻസ് ആണ് ഇട്ടേ അതിന് പറയാൻ ടാപ്പ് മെനു കൊടുത്തു ഉണ്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ ടാപ്പ് ചെയ്യണം ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് ഇട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഇനി അത് കൂടാണ്ട് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇത് കാണിച്ചു തരാം ഉണ്ടോ നമുക്ക് കുറച്ച് കസ്റ്റമൈസ് ആയിട്ട് കുറച്ച് ഓപ്ഷൻസാണ് നമുക്ക് മെയിനായിട്ട് കിട്ടുന്നത് അതിൽ ഏതെങ്കിലും നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും ഓക്കെ എൻ്റെ അതേപോലെ എൻ്റെ ഒപ്പാസിറ്റി ദറ്റ് മീൻസ് അതിൻ്റെ ഒരു ട്രാൻസ്പെറൻസിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അത് ഒരു ചെറിയൊരു ഐക്കൺ പോലെ സെറ്റ് ചെയ്യണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ബട്ട് എനിക്ക് കുറച്ചും കൂടെ യൂസ്ഫുള്ളായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഐക്കണിൽ നമ്മളിപ്പോൾ ജസ്റ്റ് ടാപ്പിൽ കൊണ്ടുപോയി നമ്മുടെ സ്ക്രീൻഷോട്ട് വെച്ചു ടേക്ക് എ സ്ക്രീൻഷോട്ട് സോ ദാറ്റ് മീൻസ് ഈ സാധനം എവിടെ കിടന്നാലും നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഇതൊരു ആവശ്യമുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഫോട്ടോസ് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കണം ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്താൽ മതി ഉണ്ടോ ഇൻസ്റ്റാൾ സോ അങ്ങനത്തെ കാര്യം അല്ലെങ്കിൽ നമ്മൾ ഡബിൾ ടാപ്പിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ സെറ്റ് ചെയ്യാം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഡബിൾ ടാപ്പിൽ ഞാനിപ്പോൾ ഓക്കെ ലോക്ക് ഫോൺ സ്ക്രീൻ കൊടുത്തു ലോക്ക് ഫോൺ കൊടുത്തു സോ ഞാൻ ഡബിൾ ടാപ്പ് ചെയ്യണം അതിനകത്ത് ഉണ്ടോ ലോക്കും ചെയ്തു ഓക്കെ സോ അങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൈ ഡിഫോൾട്ടായിട്ട് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് അഞ്ച് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ അഞ്ച് ഓപ്ഷൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അഞ്ച് ഓപ്ഷൻ അങ്ങനെ സെറ്റ് ചെയ്യാം ഓക്കെ
സോ ഗൈസ്, ഇനി ചില ആൾക്കാരുണ്ട് രണ്ട് ഫോൺസ് യൂസ് ചെയ്യുന്നവരുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്, ഒരെണ്ണം ബിസിനസ് ഫോൺ, ഒരെണ്ണം പേഴ്സണൽ ഫോൺ ആയിട്ട്. അങ്ങനെയൊക്കെ ആയിട്ട് എപ്പോഴും ഒരു ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ട് ഒരു ചെറിയ ഫോൺ അല്ലെങ്കിൽ ഒരു ലോ ബഡ്ജറ്റ് ആൻഡ്രോയിഡ് ഫോൺസ് ഒക്കെ യൂസ് ചെയ്യുന്ന ചിലരുണ്ട്. സോ ഇഫ് ഫോൺ ഉണ്ടെങ്കിൽ, മീൻസ് നമ്മൾ റെനോ 7 പ്രോ ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു ഫോണിൻ്റെ ഒരു ആവശ്യമില്ല. ദാറ്റ് മീൻസ് നിങ്ങൾ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് ആപ്പ് യൂസ് ചെയ്യാൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സിസ്റ്റം ക്ലോണർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് രണ്ട് ഫോൺസ് പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ പ്രൈവസിക്ക് തന്നെ നടക്കുക. ഡയറക്റ്റ് നമ്മുടെ സിസ്റ്റം ക്ലോണർ ഞാൻ എഗ്രി കൊടുത്തു. അതിൻ്റെ പാസ്വേഡ് ഞാൻ 4321 കൊടുത്തു. സോറി, മെയിൻ പാസ്വേഡ് ചോദിച്ചു, 1234 മെയിൻ പാസ്വേഡ്. ക്രിയേറ്റിംഗ് സിസ്റ്റം ക്ലോണർ, ദാറ്റ് മീൻസ് ആ അതിനകത്ത് വരുന്ന ആപ്സ് സെപ്പറേറ്റ് ആയിരിക്കും, അതിൻ്റെ കണ്ടന്റ് സെപ്പറേറ്റ് ആയിരിക്കും. ഇപ്പം അതിൻ്റെ പാസ്വേഡ് ഞാൻ 4321 കൊടുത്തു. എൻ്റെ മെയിൻ്റെ പാസ്വേഡ് 1234 ആട്ടോ. രണ്ടാമത്തിൻ്റെ പാസ്വേഡ് 4321ഉം. സ്കിപ്പ് എൻ്റെ സിസ്റ്റം ക്ലോൺ ഉണ്ടോ. ഇതിപ്പോൾ വേറൊരു എക്സ്ട്രീംലി വേറൊരു ഫോണിൻ്റെ കണ്ടന്റ്, 4321 അടിച്ചു. അതിൽ എൻ്റെ ഫോട്ടോസ് ഞാൻ കാണിച്ചുതരാം ഉണ്ടോ. ഒരു ഫോട്ടോസ് പോലും ഇല്ല ഇതിനകത്ത്. ദാറ്റ് മീൻസ് ഇതാണ് ഇതിനകത്ത് ആപ്സ് ഒക്കെ ആയാലും ലിമിറ്റഡ് ആപ്സ് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ മറ്റേ ഇൻസ്റ്റാൾ ചെയ്ത ആപ്സ് ഒന്നും ഇല്ല. ദാറ്റ് മീൻസ് ഒരു സെപ്പറേറ്റ് സ്പേസ് പോലെ നമ്മുടെ ഫോൺ കാണിക്കും. ഇനി നിങ്ങളിപ്പോൾ മറ്റേ നമ്മുടെ മെയിൻ സ്ക്രീനിട്ട് പോകണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്ത് നമ്മുടെ മെയിൻ സ്ക്രീനിൻ്റെ പാസ്വേഡ് അടിക്കുക, 1234. അതാണ് നമ്മുടെ മെയിൻ ഫോണിൻ്റെ പാസ്വേഡ്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മെയിൻ സ്ക്രീൻ വന്നു. ഇതിൻ്റെ ഫോട്ടോസിനകത്തൊക്കെ കണ്ടന്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ. സോ രണ്ട് ഫോൺസായിട്ടും യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ സിസ്റ്റം ക്ലോണർ എന്ന് പറഞ്ഞൊരു ഫീച്ചർ. സോ എല്ലാം കൊണ്ടും നല്ല രീതിയിൽ ഫീച്ചേഴ്സ് ഇഷ്ടം പോലെയുള്ളൊരു ഫോണാണ് ഇത്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് മെയിൻ ഹൈലൈറ്റ് നമ്മുടെ ക്യാമറയാണ്. സോ ഇഷ്ടം പോലെ ഫീച്ചേഴ്സാണ് നമ്മുടെ അകത്ത് ക്യാമറ വരുന്നത്. സോ സ്റ്റാർട്ടിങ് ഓഫ് ഫ്രം ദം നമുക്ക് നൈറ്റ് മോഡ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നൈറ്റ് മോഡ്. അതിനകത്ത് തന്നെ ട്രൈപോഡിന് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, കുറച്ചുകൂടെ സ്റ്റേബിൾ എടുക്കുമ്പോൾ ട്രൈപോഡ് ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് അൾട്രാവൈഡ് ക്യാമറയുടെ ഓപ്ഷനും കൂടെ കിട്ടുന്നുണ്ട്. അൾട്രാവൈഡ് ക്യാമറ, നോർമൽ ക്യാമറ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വീഡിയോയ്ക്കകത്താണെങ്കിൽ AI യൂസ് ചെയ്യാൻ പറ്റും. അവിടെയാണ് AI ഹൈലൈറ്റ് വീഡിയോ ഓപ്ഷൻ. പിന്നെ അതേപോലെ നമുക്ക് ഇത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 50 MB നമ്മുടെ സോണി IMX766 ആണ് ഇതിൻ്റെ സെൻസർ വരുന്നത്. പക്ഷെ അതിനകത്ത് OIS ഇല്ല നമ്മുടെ സോണി IMX766. പക്ഷേ ഇവർ അതിനകത്ത് ഒരു ഡീഫോൾട്ടായിട്ട് അൾട്രാ സ്റ്റെരിയോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. അതിന് AES വഴി മാക്സിമം സ്റ്റെബിലൈസേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു അൾട്രാ സ്റ്റെഡി എന്ന് പറഞ്ഞൊരു മോഡും ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് അതിൻ്റെ സ്റ്റെബിലൈസേഷൻ മോഡ്സ് മാറ്റാൻ നമുക്കിവിടെ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. 4K റെസൊല്യൂഷൻ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇനി 1080p ചെയ്യാൻ പറ്റും. 4K ഇട്ട് കഴിഞ്ഞാൽ ഞാൻ 4K ഇട്ടു. 4K ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ഈ അൾട്രാസ്റ്റഡി യൂസ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻസ് 1080p നമുക്ക് അൾട്രാസ്റ്റഡി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മുടെ ഫോട്ടോസ് ഇട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ 50 MB മോഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഏറ്റവും ടോപ്പുണ്ട്. പിന്നെ നമ്മുടെ AI മോഡ് യൂസ് ചെയ്യാൻ പറ്റും. AI സീനിയർ എൻഹാൻസ്മെൻ്റ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ HDR സീൻസ് യൂസ് ചെയ്യാൻ പറ്റും. HDR ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ പോർട്രേറ്റ് മോഡ്സ് എന്ന ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമ്മുടെ മോറിനകത്ത് കുറച്ച് കാണിച്ചിരിക്കണം എക്സ്പേർട്ട് മോഡ്. എക്സ്പേർട്ട് മോഡ് നമ്മുടെ പ്രോ മോഡ് തന്നെയാണ്. അതായത് അപ്പർച്ചർ, ISO, വൈറ്റ് ബാലൻസ് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പ്രോ മോഡ് വരുന്നത്. ഇനി അതേപോലെ എക്സ്ട്രാ HD, ദാറ്റ് മീൻസ് ഒരു 108 MB ഒരു ഫോണിൽ എടുക്കുന്ന ഫോട്ടോയുടെ ഔട്ട്പുട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് എക്സ്ട്രാ HD മോഡ് ഉണ്ടുള്ളത്. പിന്നെ അതിൽ പാനോ മോഡ്, മാക്രോ മോഡ്. നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു 2 MB ഒരു മാക്രോ ക്യാമറ ഉണ്ട്. സോ മാക്രോ മോഡ് അടിപൊളിയായിരിക്കും. പിന്നെ ഫിലിം എന്ന് പറയുന്നത് നമുക്ക് നോർമലി ഒരു 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 പ്രൊഫഷണൽ രീതിയിൽ വീഡിയോ എടുക്കാൻ വേണ്ടി രീതിയിൽ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വേണ്ടിയാണ് നമ്മുടെ ഫിലിം മോഡ് വരുന്നത്. ബാക്ക് പോയി. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ടൈം ലാപ്സ്. ഡുവൽ വ്യൂ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടും ബാക്കും സെയിം ടൈമിൽ തന്നെ റെക്കോർഡ് ചെയ്ത് തരാൻ പറ്റുന്നതാണ് ഡുവൽ വ്യൂ വീഡിയോ. പിന്നെ സൂലൂപ്പ് ടെംപ്ലേറ്റ്സ് ജസ്റ്റ് സോർട്ട് ഓഫ് ഇൻസ്റ്റാഗ്രാം റീൽസിനെ അങ്ങനത്തെ കുറച്ച് എഫക്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റിയൊരു മോഡാണത്. പിന്നെ അതിൻ്റെ സെറ്റിംഗ്സിനെ കുറച്ച് ഞാൻ മനസ്സിലാം. നമ്മുടെ സെറ്റിംഗ്സ് ഇട്ട് പോയി. സെറ്റിംഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിലർക്ക് വേണ്ടതെന്ന് വെച്ചാൽ വാട്ടർമാർക്ക് ആയിരിക്കും. സോ വാട്ടർമാർക്ക് ഫസ്റ്റ് തന്നെ നടപ്പുണ്ട്. വാട്ടർമാർക്ക് എടുക്കുക, ടേൺ ഓൺ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഡിവൈസ് വാട്ടർമാർക്കാണോ വേണമെങ്കിൽ ഡിവൈസ് മോഡൽ മാത്രം സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അല്ല നിങ്ങളുടെ വിത്ത് പേര് വേണം. ദാറ്റ് മീൻസ് നിങ്ങളുടെ വിത്ത് പേര് വേണമെങ്കിൽ ദാറ്റ് മീൻസ് ദേ ജസ്റ്റ് ഞാനിപ്പോൾ ഫോൺ മാനിയ കൊടുക്കാം. ഫോൺ മാനിയ ഓക്കെ, ഞാൻ സേവ് ചെയ്തു. അത്രയും പേരോ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്നുണ്ടോ, ലിമിറ്റ് ഉണ്ട്. യെസ് ഓക്കെ, ലിമിറ്റ് ഉണ്ട്. സോ ഞാനിപ്പോൾ കസ്റ്റം ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ലൊക്കേഷനും ഡേറ്റ് ആൻഡ് ടൈമൊക്കെ കൊടുക്കാം. സോ ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്തു ഉണ്ടോ. അപ്പോൾ ഒപ്പോ റെനോ 7 പ്രോ 5G ഫോൺ മാനിയ. സോ വിത്ത് നിങ്ങളുടെ പേര് കാര്യങ്ങൾ ബൈ ഡിഫോൾട്ട് നല്ലൊരു രീതിയിൽ ഒരു ഇത് തന്നെ ഉണ്ട്. ഓക്കെ, സോ ബാക്ക് ടു ക്യാമറ. ഓക്കെ, സെറ്റിങ്സിൽ പോയി. സോ അതാണ് നമ്മുടെ വാട്ടർമാർക്ക് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഷൂട്ടിംഗ് മെത്തേഡ്സ് ആണ്. ദാറ്റ് മീൻസ് നിങ്ങളിപ്പോൾ സെൽഫി എടുക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ കൈ ആക്സിബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ പാം ഇങ്ങനെ പാം ഇങ്ങനെ കാണിച്ചാൽ അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് സെൽഫി എടുക്കുന്ന ഓപ്ഷനാണ്. പാം, ഷോ പാം എന്നൊരു ഓപ്ഷൻ. ഇനി അല്ലെങ്കിൽ ടാപ്പ് എനിവേ. ദാറ്റ് മീൻസ് നിങ്ങൾ ഈ സ്ക്രീനിൽ എവിടെ വേണമെങ്കിലും ടാപ്പ് ചെയ്താലും നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. ഞാൻ ജസ്റ്റ് ടേൺ ഓൺ ചെയ്യാനുണ്ട്.
ഇനി നെക്സ്റ്റ് വെച്ചാൽ നമ്മുടെ ഫ്ലിപ്പ് സെൽഫി, അതായത് മീൻസ് നമ്മുടെ സെൽഫീസ് ഫ്ലിപ്പ് ചെയ്യുക, മീൻസ് നമ്മൾ ഇരിക്കണേൻ്റെ നേരെ ഓറിയൻറ്റേഷൻ മാറ്റി ടിപ്പറേറ്റ് ആക്കുന്ന രീതിയിലാണ് ഫ്ലിപ്പ് സെൽഫി എന്നുള്ള ഓപ്ഷൻ വരുന്നത്. പിന്നെ അതേപോലെ നമുക്കിവിടെ ഫോക്കസ് ലോക്കുള്ള ഓപ്ഷൻ, അതായത് മീൻസ് നമ്മളൊരു സബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്താൽ ഫോക്കസ് ചെയ്ത് തന്നെ പോകാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്യാമറയുടെ ക്യുക്ക് ലോഞ്ച് ഉണ്ട്, ഏറ്റവും ഫാസ്റ്റായിട്ട് നമ്മുടെ ക്യാമറ ലോഞ്ച് ചെയ്യുന്ന ഓപ്ഷൻ. മീൻസ് ഇപ്പോൾ നമ്മുടെ സ്ക്രീൻ ഓഫ് ആക്കുന്ന സമയത്ത് നമ്മുടെ വോളിയം ബട്ടൺ, മീൻസ് ഏതർ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ക്യാമറ ഓപ്പൺ ആകും. സോ ഇപ്പോൾ സ്ക്രീൻ ലോക്ക് ആക്കി ഞാൻ വോളിയം ഡൗൺ ഡബിൾ പ്രസ് ചെയ്യുമ്പോഴാണ് ഉണ്ടോ ഇൻസ്റ്റൻ്റ് ക്യാമറ ഓപ്പൺ ആയി. സോ അങ്ങനെ ഭയങ്കര രീതിയിൽ പെട്ടെന്ന് കിട്ടാനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഷോ ലെൻസ്, ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ കുറേ കൈ പിടിച്ച് സ്മജൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് കാണിക്കാനുള്ളതാണ്. ഷോ ഡേർട്ടി ലെൻസ് വാണി, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. സോ ഗൈസ് ഇനി നമുക്ക് കുറച്ച് വിഡ്ജറ്റ്സ് ആഡ് ചെയ്യണം നോക്കാം. ജസ്റ്റ് നമ്മളിപ്പോൾ എക്സ്ട്രാ ഇപ്പോൾ നമുക്ക് രണ്ട് ക്ലോക്ക് വേണം, അല്ലെങ്കിൽ വേൾഡ് ക്ലോക്ക് ഡിസ്പ്ലേ ചെയ്യണം, അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ്. ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യും ഇവിടെ. അത് നമുക്കിവിടെ വിഡ്ജറ്റ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ അതിനു മുമ്പ് ഞാൻ ലേഔട്ട് എന്ന് പറഞ്ഞാൽ, ലേഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ആപ്സിനകത്ത് കൊള്ളാം, ദറ്റ് മീൻസ് ഇപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് എട്ട് ആപ്പേ ഉള്ളൂ. നിങ്ങൾക്ക് കുറേ ആപ്സ് കൂട്ടണമെങ്കിൽ അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് ആപ്സ് കുറേ വേണമെങ്കിൽ നിങ്ങൾ ഫൈവിന് ഏറ്റവും കൂടിയ ആപ്സിനകത്ത് വേണമെങ്കിൽ ഫൈവ് മിനിറ്റ്സ്, അപ്പോൾ കുറേ ആപ്സിന് ഒറ്റ പേജിൽ തന്നെ ഡിസ്പ്ലേ. ഇനി കുറച്ച് ആപ്സ് ഒന്ന് 3x5 കൊടുക്കുക, അപ്പോൾ ലിമിറ്റഡ് ആപ്സ് മാത്രമേ കാണിക്കുള്ളൂ. ഇനി അതേപോലെ വിഡ്ജറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കിത് വേൾഡ് ക്ലോക്ക് സെറ്റ് ചെയ്യാം. വേൾഡ് ക്ലോക്ക് ഞാൻ എടുത്തു, ഡൺ കൊടുത്തു. അതിനോട് പ്ലസ്സിനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ ഉണ്ടോ, ഏതൊക്കെ ലൊക്കേഷൻ, ഇപ്പോൾ നിങ്ങൾ വേറൊരു കാനഡയിലും ഇന്ത്യയിലും സെയിം ടൈം ആക്സ് ചെയ്യുക, അങ്ങനെയൊക്കെ ആക്സ് ചെയ്യാൻ വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ എല്ലാം നിങ്ങൾ ടിക്ക് ചെയ്ത് ടിക്ക് ഇടുക ഏതൊക്കെയാണ് വേണ്ടത്. സോ നമുക്ക് ഇൻസ്റ്റൻറ്റ് വേൾഡ് ക്ലോക്ക് ആക്സ് ചെയ്യാൻ പറ്റും. ഇനി മാറ്റണമെങ്കിൽ ജസ്റ്റ് റിമൂവ് എടുത്താൽ, ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് റിമൂവ് ചെയ്താൽ എടുത്താൽ മതി. അതേപോലെ അത് കസ്റ്റമൈസ് ചെയ്ത് വലുതും ചെറുതും ആക്കാൻ പറ്റും. സോ ഞാൻ ഒന്നുകൂടെ ആഡ് ചെയ്ത് കാണിച്ചു തരാം. വിഡ്ജറ്റ്സ് എടുത്ത് ഞാനിപ്പോൾ ഈ ക്ലോക്ക് ആഡ് ചെയ്തു, ഞാൻ കൊടുത്തു. ഇനി നിങ്ങൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. ചില വിഡ്ജറ്റ്സ് നമുക്കിവിടെ സൈസ് കൂട്ടാൻ കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോറി, ഞാൻ എൻ്റെ വേൾഡ് ക്ലോക്ക് തന്നെ ഒന്ന് ആഡ് ചെയ്യാൻ പോണ്. വേൾഡ് ക്ലോക്ക് ആഡ് ചെയ്തു, ഡൺ കൊടുത്തു. പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. ഉണ്ടോ, ചെറുതായി, ചെറുതാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അല്ല, നിങ്ങൾക്ക് കുറേ ആഡ് ചെയ്യണമെങ്കിൽ വലുതാക്കുക, അങ്ങനത്തെ ഓപ്ഷൻ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുള്ള ഓപ്ഷൻ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ കീബോർഡാണ്. സോ നമ്മുടെ കീബോർഡ്, സോ കീബോർഡിനകത്ത് ബേസിക് ഫീച്ചേഴ്സാണ്, അത്യാവശ്യം എല്ലാത്തിനും വന്ന ഫീച്ചേഴ്സ്, സെയിം ഫീച്ചേഴ്സ് ആണ്. എക്സ്ട്രാ എന്നുണ്ടെന്ന് ജസ്റ്റ് ഞാൻ കീബോർഡിൻ്റെ ഫീച്ചേഴ്സ് കവർ ചെയ്യാം. സോ നമ്മുടെ കീബോർഡിനകത്ത് മെയിനായിട്ട് നമ്മുടെ സെറ്റിംഗ്സിനകത്ത് വരിക, നമ്മുടെ പ്രിഫറൻസസ് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് കുറേ വൺ ഹാൻഡ് മോഡ്, കീബോർഡ് ഹൈറ്റ് കാര്യങ്ങളൊക്കെ അസൈൻ ചെയ്യാം. ഇത് മീൻസ് ഇപ്പോൾ നിങ്ങൾ നോക്കിയറിയാം, ഇപ്പോൾ ഒരു ചെറിയൊരു കീബോർഡാണ്. ഇപ്പോൾ നിങ്ങൾ കുറച്ച് വലിയ കീബോർഡ് വേണമെങ്കിൽ സെറ്റിംഗ്സിൽ പോവുക, പ്രിഫറൻസിൽ പോവുക, കീബോർഡ് ഹൈറ്റും എക്സ്ട്രാട്ടോളം കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം അത് ഉള്ളൊരു മാക്സിമം ഉള്ള കീബോർഡ് വരും. സോ ചെയ്യുന്ന വൺ ഹാൻഡ് യൂസ് ചെയ്തൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി അടിപൊളി ആയിരിക്കും. നിങ്ങൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ ടു ഹാൻഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വൺ ഹാൻഡ് യൂസ് ഇച്ചിരി സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ലെറ്റേഴ്സ് വേണമെങ്കിൽ കുറച്ചും കൂടി ആക്സസബിൾ ആയിരിക്കും അത്. ഓക്കെ, അതാണ് നമ്മുടെ പ്രിഫറൻസസിനകത്തുള്ളത്. ഓക്കെ, ബാക്ക് അടിച്ചു. ഇനി അതേപോലെ തീമിനകത്ത് നിങ്ങൾക്ക് പല പല കളേഴ്സ്, ദറ്റ് മീൻസ് ഡിഫോൾട്ട് റെഡൊക്കെ അസൈൻ ചെയ്യാൻ പറ്റും. അപ്ലൈ കൊടുക്കുക, ഉണ്ടോ റെഡ് കളർ, അങ്ങനെയൊക്കെ അസൈൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഗ്ലൈഡ് ടൈപ്പിംഗ് ഓപ്ഷൻ, ദറ്റ് മീൻസ് നിങ്ങളിപ്പോൾ എന്താ പറയുക, ഫോൺ ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുക, അത് ഞങ്ങൾക്ക് ബൈ ഡിഫോൾട്ടായിട്ട് തന്നെ എനേബിൾഡ് ആയിരുന്നു. അതാണ് ഗ്ലൈഡ് ടൈപ്പിംഗ് എന്ന് പറയുന്ന ഫീച്ചർ. ഓക്കെ, ഈ നെക്സ്റ്റ് എന്താണ് ടെക്സ്റ്റ് കറക്ഷൻ, ദറ്റ് മീൻസ് ഇപ്പോൾ എപ്പോഴും തെറ്റിപ്പോഴാണ് നമ്മുടെ ഓട്ടോ കറക്ഷൻ എന്ന് പറഞ്ഞ ഫീച്ചർ. ദറ്റ് മീൻസ് നിങ്ങൾ വേറെ മംഗ്ലീഷിൽ, എക്സ്പെഷ്യലി മംഗ്ലീഷിൽ അടിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഇംഗ്ലീഷ് ലിറ്ററേഴ്സ് ആയിട്ട് മിക്സ് ആയിപ്പോകും. സോ അത് മാറ്റാൻ വേണ്ടി ഡയറക്റ്റ് ആയിട്ട് ഓട്ടോ കറക്ഷൻ ഓഫ് ചെയ്ത് വയ്ക്കുക, അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യണ പക്കയായിട്ട് വരും. ഓക്കെ, പിന്നെ അതെല്ലാം മൂന്ന് ഓപ്ഷൻസാണ് നമുക്കിവിടെ ടാപ്പ് ചെയ്യുക. ഇവിടെ നമുക്ക് ഫ്ലോട്ടിംഗ് കീബോർഡ്, ദറ്റ് മീൻസ് ഉണ്ടാവും ഈ കീബോർഡ് ചെയ്യേണ്ട ഇങ്ങനെ ഇങ്ങനെ എവിടെ വേണം ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യുക, അങ്ങനെ നമുക്ക് എവിടെ കൊണ്ട് വെച്ചിട്ട് ടൈപ്പ് ചെയ്യുന്ന ഓപ്ഷൻ നമ്മുടെ ഫ്ലോട്ടിംഗ് കീബോർഡ്, അത് ഓഫ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ അതിനുള്ള ഓപ്ഷൻ നമ്മുടെ ട്രാൻസ്ലേറ്റ്, ലൈവായിട്ട് നമുക്ക് ഇവിടുത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, മീൻസ് വേറെ ലാംഗ്വേജ് നിന്ന് വേറെ ലാംഗ്വേജ് ഇട്ട് നമുക്ക് ഇൻസ്റ്റൻറ്റ് ട്രാൻസ്ലേഷൻ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നെക്സ്റ്റ് പ്രിസൈസ് ടെക്സ്റ്റ് എഡിറ്റിംഗ്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വലിയൊരു കണ്ടൻറ് ആണ്, മീൻസ് വലിയൊരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്തു, അതിനകത്ത് നിങ്ങൾക്ക് പ്രിസൈസ് ആയിട്ട് കുറച്ച് പോർഷൻസ് മാത്രം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത്, മീൻസ് ഇവിടെ ഈ എഫിൻ്റെ എവിടെയാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായത്. സോ അത് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ടെക്സ്റ്റ് എഡിറ്റിംഗ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് പ്രിസൈസ് ആയിട്ട് ജോയിസ്റ്റിക്ക് വരും, ഉണ്ട് അതിനകത്ത് എവിടെയാണോ പോർഷൻ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റും. സോ നൈസ് ഓപ്ഷൻ ആണ് അത്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സ്പേസ് ബാറിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ കാണിക്കാം. സോ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ജസ്റ്റ് ഇത് നമ്മുടെ സ്പേസ് ബാറിലൊന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക, അപ്പോൾ ഒരു വൈബ്രേഷൻ കിട്ടും, അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മതി. ഓക്കെ, സോ നമുക്ക് ഇൻസ്റ്റൻറ്റ് അങ്ങനെയും ചെയ്യാം. ഇത് വേണമെങ്കിൽ നല്ല വലിയ പാരഗ്രാഫൊക്കെ ആണെങ്കിൽ കുറച്ച് നല്ല പ്രിസൈസ് ടെക്സ്റ്റ് എഡിറ്റിംഗ് ആയിരിക്കും. ഓക്കെ,
കാരണം വിത്ത് ഒരു പാരഗ്രാഫിൻ്റെ അടുത്ത ലൈനായിട്ട് പോകാനൊക്കെ ആയിട്ട് എളുപ്പമായിരിക്കും. ഇനി നെക്സ്റ്റ് ഫോർ ദ ഫൈനൽ നമുക്ക് 100 മോഡ് ഉണ്ട്. സോ അത് നമുക്ക് ലെഫ്റ്റ് ഇട്ട് ചെയ്യാം, റൈറ്റ് ഇട്ട് ചെയ്യാം, അങ്ങനെ ഹെൽപ്പ് ഫുള്ളാക്കാം, അങ്ങനത്തെ ഓപ്ഷൻ മൊത്തം ഉണ്ട്. ഓക്കെ, സോ ഗൈസ് അത്രയേ ഉള്ളൂ മെയിനായിട്ട് നമ്മുടെ ഒപ്പോ റെനോ 7 പ്രോയുടെ ടിപ്സ്, ട്രിക്സ്, ഹിഡൻ ഫീച്ചേഴ്സ് ആൻഡ് സെറ്റിംഗ്സ് ഓക്കെ വീഡിയോ. സോ ഗൈസ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സൈനിങ് ഓഫ്, ഇറ്റ്സ് ഫോൺ മാനിയ.